സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണയായിരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ശബ്ദമുയർത്തി ആരാധിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. കരുണയേ വർഷിക്കണമേ. വേദനകളെ തുടച്ചു മാറണമേ കർത്താവേ. ഹല്ലേലൂയ യേശുവേ ആരാധന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാത്തിരുന്ന വ്യക്തി നമ്മുടെ സജിത് ബ്രദർ. അനേകർക്ക് ആവേശമായി, അനേകർക്ക് വിശ്വാസം പകർന്ന്, അനേകർക്ക് സൗഖ്യം പകർന്ന് അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുകയാണ്. അദ്ദേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും ഒന്ന് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വതന്ത്രമായൊന്ന് സ്തുതിച്ച് നമ്മുടെ പ്രതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. കർത്താവായ ദൈവമേ, ഈ പ്രിയപ്പെട്ട മകനെ കർത്താവേ ഞങ്ങൾക്ക് അങ്ങയുടെ വലിയ ദാനമായി തന്നതോർത്ത് ദൈവമേ അങ്ങയെ സ്തുതിക്കുന്നു. നിന്റെ പ്രിയപ്പെട്ട മകനിലൂടെ കർത്താവേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അദ്ദേഹത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ സ്പർശനത്തിലൂടെ കർത്താവേ അങ്ങയുടെ അനുഗ്രഹവും കൃപയും സമൃദ്ധമായി ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോടൊത്ത് അങ്ങ് ആയിരിക്കണമേ. ഞങ്ങളുടെ ബ്രദറിലൂടെ കർത്താവേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങ് ഞങ്ങളോട് പെരുമാറണമേ. അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ദൈവമേ അങ്ങയുടെ പ്രത്യേകമായ സ്പർശനം അനുഭവിക്കട്ടെ. അങ്ങയുടെ പ്രത്യേകമായ വചനം കേൾക്കട്ടെ. അങ്ങയുടെ പ്രത്യേകമായ അനുഗ്രഹത്താൽ നിറയട്ടെ. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും, സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെയും ദൈവമേ എല്ലാ മാതാപിതാക്കളെയും യുവതി യുവാക്കളെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകമായ രീതിയിൽ രോഗം മൂലം വിഷമിക്കുന്ന ഓരോരുത്തരെയും കർത്താവേ അങ്ങയെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ, കൃപയേകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹാലേലൂയ. സ്വരമുയർത്തി പറയാം ഹാലേലൂയ. കരമുയർത്തി പറയാം ഹാലേലൂയ. ഇന്ന് ഇരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. വചനം കാണാൻ എൻ്റെ കണ്ണിനെയും, വചനം കേൾക്കാൻ എൻ്റെ ചെവിയെയും, വചനം മനസ്സിലാക്കാൻ എൻ്റെ ഹൃദയത്തെയും തുറന്നു തരണമേ. പറഞ്ഞാട്ടെ ഹാലേലൂയ. വചനം കാണാൻ എൻ്റെ കണ്ണിനെയും, വചനം കേൾക്കാൻ എൻ്റെ ചെവിയെയും, വചനം മനസ്സിലാക്കാൻ എൻ്റെ ഹൃദയത്തെയും തുറന്നു തരണമേ യേശുവേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. കരങ്ങളെ ഒന്ന് ഉയർത്തി ചേർത്തടിച്ച് നമുക്കൊന്ന് യേശുവിന് ആരാധന. ചങ്ങനാശ്ശേരിയിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അല്പം തിടുക്കം എടുത്തിട്ടാണ് ഈ അല്പം തിടുക്കത്തിലാണ് ഇവിടെ എത്തിച്ചേരാനായിട്ട് കഴിയുന്നത്. ഞങ്ങൾ ഈ ദിവസങ്ങളെല്ലാം തുടർമാനമായ യാത്രകളിലായിരുന്നു. ചിക്മംഗ്ലൂരും ഒക്കെ നമ്മുടെ യോഗങ്ങൾ ഒക്കെ നടക്കുകയായിരുന്നു. ഞാനിപ്പോൾ ഇന്ന് രാത്രിയിൽ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് എന്നെ ഒരു വെളിച്ചത്തിലേക്ക് നയിച്ച കുറച്ച് ഭാഗങ്ങളാണ്. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ കൊരിന്ത്യാലേഖനം, കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലിപ്പം കുറച്ച് ഈ ഒരു യാത്രയിൽ എന്നെ സഹായിച്ച കുറച്ച് വാക്യങ്ങൾ ഞാനൊന്ന് സംസാരിക്കാം. അപ്പോൾ അത് ആർക്കെങ്കിലും ചിലപ്പോൾ ഒരു പ്രയോജനമായാൽ അത് വളരെ പ്രയോജനമാകും. അതായത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ രത്ന ചുരുക്കം. നാം വിശ്വസിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ ആധികാരികതയും ഇതിൻ്റെ ആഴവും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ വിശ്വാസം വിശ്വസിക്കുകയും ഇതിൻ്റെ വക്താക്കളായി നിൽക്കുകയും ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുടുംബം
കത്തോലിക്ക വിശ്വാസം വിട്ടിട്ട് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോയതാണ്. അപ്പോൾ അങ്ങനെ വിശ്വാസത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അതിന് കാരണമായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് കാരണമായതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല കാരണങ്ങളിൽ ഒരു അഞ്ച് കാരണങ്ങൾക്കുള്ള ഉത്തരം, ഒരുപക്ഷെ ആ കാരണങ്ങൾ ഈ യാത്രയിൽ നിങ്ങളോടാരെങ്കിലും ചോദിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു അറിവായിട്ട് ഇത് പ്രയോജനപ്പെടുത്താം. അപ്പം അത് കുറച്ച് കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ പുതിയ നിയമത്തിൽ നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാർ, പ്രത്യേകിച്ച് അപ്പോസ്തോലന്മാരെ കാണുമ്പം, അവരാരും പുരോഹിതന്മാരായിട്ട് അവരെ ആരെയും കാണുന്നില്ല. ഇന്നത്തെ അച്ഛന്മാർ, ബഹുമാനപ്പെട്ട അച്ഛനുമൊക്കെ ലോഹ ഇട്ടിരിക്കുന്ന പോലെയോ, അല്ലെങ്കിൽ ബിഷപ്പ്മാർ അരക്കെട്ടും ഒക്കെ ആയിട്ട് നമ്മുടെ നടുവിലേക്ക് വരുന്നത് പോലെയോ, അല്ലെങ്കിൽ അപ്പോസ്തോലിക സഭകളിലെ എപ്പിസ്കോപ്പമാർ, അല്ലെ കോർ എപ്പിസ്കോപ്പമാർ, അല്ലെങ്കിൽ തിരുമേനിമാർ, അവർ ധരിക്കുന്ന ആ വസ്ത്ര സംവിധാനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് ബൈബിളിൽ നിന്ന് കാണാൻ കഴിയുകയില്ല. അപ്പൊ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണയിൽ ഏറ്റവും വലുതായിരുന്നു പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ചയായ ഒരു പൗരോഹിത്യമാണ് ഇന്ന് നമ്മുടെ പള്ളികളിൽ കാണുന്ന പൗരോഹിത്യം. അതിന് പുതിയ നിയമവുമായി ഒരു ബന്ധവുമില്ല. അത് പഴയ നിയമ, പുതിയ നിയമത്തിൽ ഈശോ എന്തല്ല, നമ്മൾ ഈശോയെ കാണുമ്പം ദേവാലയത്തിൽ സൂക്ഷിക്കുന്ന ഒരു പുരോഹിതനായിട്ട് കാണുന്നില്ല. ഈശോ സഞ്ചരിച്ചത് മുഴുവൻ ദേവാലയത്തിൻ്റെ പുറത്താണ്. ഈശോയുടെ ശിഷ്യന്മാരെ നമ്മൾ നോക്കുമ്പോഴും മലയിൽ പ്രസംഗിക്കുന്നു, താഴ്വരയിലൂടെ നടക്കുന്നു, വയലിലൂടെ നടക്കുന്നു. അവരാരും ദേവാലയത്തെ ശുശ്രൂഷിച്ചതായിട്ടോ ദേവാലയത്തിൽ നിന്നതായിട്ടോ ഒന്നും കാണുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ട് ഈ ഒരു സന്ദേഹം നമ്മുടെ ഉള്ളത്തിലേക്ക് പകരുമ്പോൾ, അതായത് ഈ പുതിയ നിയമ പൗരോഹിത്യം എന്നൊന്നില്ല, പുതിയ നിയമത്തിൽ എല്ലാവരെയും രാജകീയ പുരോഹിത വർഗമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ ഒരു. എന്നിട്ട് നിങ്ങൾ ബൈബിളിൽ നോക്ക്, ഇപ്പൊ അപ്പസ്തോല പ്രവൃത്തി നോക്ക്, 28 അധ്യായം നിങ്ങൾ നോക്ക്, അവിടെ ആരെങ്കിലും എവിടെങ്കിലും പുരോഹിതനായിട്ട് ദേവാലയം ഉണ്ടെന്നോ ബലിയർപ്പിച്ചെന്നോ ബലിയർപ്പണം നടത്തിയെന്നോ ഒക്കെ കാണാൻ കഴിയുമോ? അല്ലെ ബൈബിളിൽ നിന്ന് ഇതൊന്ന് തെളിയിക്കേ. ഈ ഒരു ചോദ്യം നിങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താമോ? ഉണ്ടോ? ഒരുപാട് പേര് ഈ ചോദ്യം ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. വാസ്തവത്തിൽ പുതിയ നിയമ പൗരോഹിത്യം എന്ന് പറയുന്നത് പഴയ നിയമ പൗരോഹിത്യവുമായി ബന്ധമില്ലാത്ത ഒന്നാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ്. പക്ഷെ പഴയ നിയമത്തിലെ പൗരോഹിത്യം അല്ല പുതിയ നിയമത്തിലെ പൗരോഹിത്യം. പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെ നിഴല് മാത്രമാണ് പഴയ നിയമത്തിലെ പൗരോഹിത്യം. മറ്റൊരു വാക്കി പറഞ്ഞാൽ ഉള്ള ഒന്നിൻ്റെ ഒരു പതിപ്പ് മാത്രമാണ് പഴയ നിയമത്തിലെ പൗരോഹിത്യമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ശ്രേഷ്ഠകരമായ പൗരോഹിത്യം ഏത് പൗരോഹിത്യമാണ്? പുതിയ നിയമത്തിലെ പൗരോഹിത്യമാണ്. എന്നാൽ ആ പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെ ഒരു നിഴല് മാത്രമാണ് പഴയ നിയമ പൗരോഹിത്യം. എന്നാൽ യഥാർത്ഥ പൗരോഹിത്യം ഏതാണ്? പുതിയ നിയമ പൗരോഹിത്യമാണ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് ഒന്ന് വരാം. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 8-ാം അധ്യായമാണ്. 8-ാം അധ്യായത്തിൽ ഇത് നമുക്കത് വായിക്കുമ്പം കുറച്ചൊരു പിക്ചർ നമുക്ക് കിട്ടും. സ്വർഗത്തിലെ ദേവാലയം, അതാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. സ്വർഗത്തിലെ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന പ്രധാന ആചാര്യനായ പുരോഹിതനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, പ്രധാന പുരോഹിതനായ യേശുക്രിസ്തു ഇതുവരെ പ്രതിപാദിച്ചതിൻ്റെ ചുരുക്കം ഇതാണ്. എബ്രായർ 8:1 ഇതുവരെ പ്രതിപാദിച്ചതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സ്വർഗത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. ഉള്ളത് എന്താണ്? ഹൈപ്രീസ്റ്റ് ആണ്. ഹൈപ്രീസ്റ്റിനെയാണ് പ്രധാന പുരോഹിതൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്വർഗത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. ഈ പുരോഹിതൻ സ്വർഗത്തിൽ എന്താണ് ചെയ്യുന്നത്? സ്വർഗത്തിൽ ഒരു പൗരോഹിത്യ ശുശ്രൂഷയുണ്ടോ? നമുക്ക് താഴേക്ക് വായിക്കാം. ഇനി എന്താണ് നമുക്കുണ്ട്? 2-ാമത്തെ വാക്യം: അവൻ വിശുദ്ധ വസ്തുക്കളുടെയും മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരത്തിൻ്റെ ശുശ്രൂഷകനാണ്. അപ്പൊ ആദ്യ വാക്യത്തിൽ നമുക്ക് മനസ്സിലായി സ്വർഗത്തിൽ ആരുണ്ട്? ഒരു പ്രധാന
പുരോഹിതനുണ്ട്. രണ്ടാമത് പറയാണ് ആ പ്രധാന പുരോഹിതൻ എന്താ ചെയ്യുന്ന അവിടെ, വിശുദ്ധ വസ്തുക്കളുടെയും മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിക്കുന്നതുമായ സത്യകൂടാരത്തിൻ്റെ ശുശ്രൂഷകനാണ്. അപ്പൊ അവിടെ എന്തുണ്ടെന്ന് മനസ്സിലായി, പ്രധാന പുരോഹിതനുണ്ട്, പിന്നെ വിശുദ്ധ വസ്തുക്കളുടെ മനുഷ്യനിർമ്മിതമല്ലാത്ത ഒരു കൂടാരമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം കൂടാരം എന്നുള്ളതുകൊണ്ട് എന്താ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നേ? ആ കൂടാരം എന്നുള്ളതുകൊണ്ട് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദേവാലയം എന്നാണ്. ഹല്ലേലൂയാ. അപ്പൊ സ്വർഗത്തിൽ എന്തുണ്ട്? മഹാപുരോഹിതനുണ്ട്. സ്വർഗത്തിൽ എന്തുണ്ട്? കൈപ്പണിയല്ലാത്ത, കൈകൊണ്ട് പണിതിട്ടില്ലാത്ത ഒരു ദേവാലയവും ഉണ്ട്. അത്രയും കിട്ടിയെങ്കിലും ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഓക്കെ. മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരത്തിന്റെ ശുശ്രൂഷകനാണ്. ഓക്കെ. എന്നിട്ട് പറയുക, പ്രധാന പുരോഹിതന്മാർ, അതാരാ? ഭൂമിയിലുള്ളവരാ. പ്രധാന പുരോഹിതൻ ആരാ? സ്വർഗത്തിലുള്ളതാ. ആ പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും അർപ്പിക്കാനാണ് നിയമിക്കപ്പെടുന്നത്. ആര്? എവിടെ? ഭൂമിയിലെ. ഭൂമിയിലെ ദേവാലയം കൈപ്പണിയായതാണ്. കൈപ്പണിയായ ഭൂമിയിലെ ദേവാലയത്തിൽ കാഴ്ചകളും ബലികളും അർപ്പിക്കാനാണ് ഇവിടുത്തെ പുരോഹിതന്മാർ നിയമിക്കപ്പെടുന്നത്. ഇവിടുത്തെ ഈ ദേവാലയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ ഇന്ന് ഭൂമിയിൽ കാണുന്ന ഈ ദേവാലയം യഥാർത്ഥ ദേവാലയത്തിന്റെ നിഴലാണ്. ഹല്ലേലൂയാ. യഥാർത്ഥ ദേവാലയം ഏതാ? യഥാർത്ഥ ദേവാലയം ഏതാ? സ്വർഗത്തിലെ ദേവാലയം. ആ ദേവാലയം എങ്ങനെയുള്ളതാ? കൈപ്പണ്. ഇത് പഠി, നമുക്ക് ഒരുമിച്ചൊക്കെ പഠിക്കാം, വാ എന്റെ കൂടെ വാ. ആ ദേവാലയം ഏതാ? സ്വർഗത്തിലേതാ. ആ ദേവാലയം എങ്ങനത്തെയാ? കൈപ്പണി അല്ലാത്തതാ. ആ ദേവാലയത്തിന്റെ ശുശ്രൂഷകനാണ് ആര്? പ്രധാന പുരോഹിതനായ ഈശോ. ഹല്ലേലൂയാ. നമ്മുടെ കർത്താവായ യേശു. എന്നാൽ ആ ഈശോയുടെ പ്രതിനിധികളായിട്ട്, സ്വർഗത്തിലേതിൻ്റെ ഒരു പ്രതിബിംബമായിട്ട് ഭൂമിയിൽ ഉണ്ടാക്കിയതാണ് പഴയ നിയമത്തിലെ ദേവാലയം, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ സമാഗമന കൂടാരം, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ആരാധന രീതികൾ. ഹല്ലേലൂയാ. ഇനി നമുക്ക് നോക്കാം. അപ്പൊ ഇവിടുത്തെ പുരോഹിതന്മാർ എന്ത് സമർപ്പിക്കുന്നു? പ്രധാന പുരോഹിതന്മാർ, ഞാൻ വായിക്കുന്നത് ഹെബ്രായർ 8:3 വാക്യമാണ്. പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കാനാണ് നിയോഗിക്കപ്പെടുന്നത്. അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക ഇവനും ആവശ്യമാണ്. അവനും ആവശ്യമാണ്. അവനും എന്ന് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന ആരെയാ? നമ്മുടെ കർത്താവായ യേശുവിനെ. പ്രധാന പുരോഹിതന്മാർക്ക് ഭൂമിയിൽ അർപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ട്. എന്നാൽ സ്വർഗത്തിലെ പ്രധാന ആചാര്യനും അർപ്പിക്കാൻ എന്നേലും വേണം. ഓക്കെ. അവനും സമർപ്പിക്കുവാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകൾ അർപ്പിക്കുന്ന പുരോഹിതന്മാർ ഇവിടെ ഉള്ളതുകൊണ്ട് പുരോഹിതനാവുകയില്ലായിരുന്നു. കാരണം ഭൂമിയിൽ ആരുണ്ട്? നിയമപ്രകാരം കാഴ്ച അർപ്പിക്കുന്ന പുരോഹിതന്മാരുള്ളതുകൊണ്ട്, ഇവൻ ഭൂമിയിലായിരുന്നെങ്കിൽ, ഇവൻ കാഴ്ച അർപ്പിക്കാൻ ഇത്രയും പുരോഹിതന്മാരുള്ളതുകൊണ്ട് ഇവന്റെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ നോക്കിക്കോണേ, സ്വർഗീയ വസ്തു ഉള്ളതുകൊണ്ട് പുരോഹിതനാവുകയില്ലായിരുന്നു. 5 വാക്യം, സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തിന്റെ നിഴലിനെയാണ് അവർ ശുശ്രൂഷിക്കുന്നത്. ഓ, ലുക്ക് അറ്റ് ദ പിക്ചർ. സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തിന്റെ നിഴലിനെയാണ് അവര് ശുശ്രൂഷിക്കുന്നത്. ആരെ? ഇവിടുത്തെ. ആ, എന്റെ കൂടെ ഉണ്ടല്ലോ. ക്രിസ്ത്യനി വന്നിരിക്കുന്ന എല്ലാവരും എന്റെ കൂടെ ഉണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്നുകൂടെ വായിക്ക. സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയാണ്, സാദൃശ്യത്തെയും നിഴലിനെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത്. ആര്? ഇവിടുത്തെ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നത് സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം അവിടുത്തെതിൻ്റെ സാദൃശ്യമാണ്, അവിടുത്തെതിൻ്റെ നിഴലാണ് നമ്മൾ പഴയ നിയമത്തിൽ ലേവിയ പുസ്തകത്തിൽ കാണുന്നത് മുഴുവൻ. അവിടുത്തെ മേളിലുള്ളതിൻ്റെ കോപ്പിയാണ് ഇത്. ആരായി കോപ്പി ഉണ്ടാക്കാൻ പറഞ്ഞേ? അതാണ് അടുത്ത് നമ്മൾ വായിക്കുന്നത്. 5 വാക്യം, മോശ കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അരുളി ചെയ്തു, പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചു കൊള്ളുക. മാതൃക കാണിക്കുക. ഹലോ, എത്ര പേർക്ക് മനസ്സിലായി? മാതൃക കാണിക്കുക. ഏതിൻ്റെ? അവിടെ ഉള്ളതിൻ്റെ മാതൃക ആരെ കാണിച്ചു കൊടുക്കുക?
മോശയെ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ് അങ്ങനെ ചെയ്തോണം. എത്രാമത്തെ വാക്യം അടിവരയുടെ ആ വാക്യം, ഹാലലൂയ. സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെ, നാലാമത്തെ വാക്യം, ഭൂമിയിലായിരുന്നെങ്കിൽ താഴേക്ക്, അഞ്ചാം വാക്യത്തിന്റെ അവസാന ഭാഗം, പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചു കൊള്ളുക എന്നിട്ട് പറയുകയാണ്. അപ്പൊ അതാണ് പഴയ നിയമത്തിലേത്. അപ്പം മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, സ്വർഗത്തിൽ എന്തുണ്ട്? കൈപ്പണിയല്ലാത്ത ഒരു ദേവാലയം ഉണ്ട്. ദേവാലയം ഉണ്ടെന്ന് പറയുമ്പോൾ ഓർക്കുക, ആ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന, ബലിയർപ്പിക്കുന്ന ഒരു പ്രധാന പുരോഹിതനും ഉണ്ട്. ഹാലേലൂയ. ആ പ്രധാന പുരോഹിതൻ അവിടെ നടത്തിക്കൊണ്ടിരുന്ന സ്വർഗീയ ബലിയുടെ, ഇപ്പൊ കുറേ വാക്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും ഇതിനോട് ബന്ധപ്പെട്ട് പറയാനായിട്ട്. ഇപ്പൊ ഞാനത് പറയാൻ ശ്രമിക്കുന്നില്ല. ഇതൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ വലിയ ആശയത്തെ കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് സൗഖ്യമാവുകയും ചെയ്യാം. ഹല്ലേലൂയ. കാരണം വചനത്തിലാണ് അത്ഭുതം ഉള്ളത്. അപ്പം വചനം നമ്മൾ സ്വീകരിക്കും തോറും നമ്മൾ സൗഖ്യമായിട്ട് അത് വെളിപ്പെട്ടോളും. കരമടിച്ച് ഒന്നുകൂടെ കർത്താവിന് നന്ദി പറയാം ശക്തിയോടെ. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത്. മോശ കൂടാരം തീർക്കാൻ, കൂടാരമേതാ? സ്വർഗത്തിലെ ദേവാലയം, ഭൂമിയിലെ ദേവാലയം. ഭൂമിയിലെ ദേവാലയമാകുന്ന കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു, പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചു കൊള്ളുക എന്നിട്ട് പറയുക, ഇപ്പോഴാകട്ടെ. ഹല്ലേലൂയ. അപ്പൊ മൂന്ന് കാലമാണ്. ഒന്ന്, കഴിഞ്ഞ കാലം. കഴിഞ്ഞ കാലത്തിൽ സ്വർഗത്തിൽ ഒരു പുരോഹിതനുണ്ട്. അതിനിടയിലുള്ള നടുകാലം, ആ നടുകാലത്ത് മോശയോട് പറഞ്ഞു, അവിടെ ഉള്ളതിൻ്റെ രൂപം ഇവിടെ ഉണ്ടാക്കണം, പർവ്വതത്തിൽ കാണിച്ചു തന്ന മാതൃക പ്രകാരം മോശ എല്ലാം തിട്ടമായി ചെയ്തു. ഹല്ലേലൂയ. ഒച്ചതി പറ, ഹല്ലേലൂയ. അപ്പൊ ആ മാതൃക അനുസരിച്ച്, അപ്പൊ സ്വർഗത്തിലുള്ള ദേവാലയത്തിന്റെ മാതൃക എന്നാന്ന് അറിയണമെങ്കിൽ എങ്ങോട്ട് ചെന്നാ മതി? മോശമണിത, ഉറക്കം പറ, മോശമണിത കൂടാരത്തിലേക്ക് ചെന്നാൽ സ്വർഗത്തിലുള്ളത് എങ്ങനെയാന്ന് മനസ്സിലാവും. കാരണം മോശയെ പർവ്വതത്തിൽ കാണിച്ചു കൊടുത്തു. എന്നത് സ്വർഗത്തിലുള്ള കൂടാരം എങ്ങനെയാന്ന് അവ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നോക്കണം. ദേവാലയം എങ്ങനെയാണ്? പരിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം, പ്രാകാരം, ഇങ്ങനെ ജാതികൾക്കുള്ള സ്ഥലം, ഈ ഇത് ഇതിങ്ങനെ എന്താണ്, ഇത് കൃത്യമായി കാണിച്ചു കൊടുക്കുകയാണ്. അത് എവിടെ നിന്നുള്ള പതിപ്പാ കാണിക്കുന്നേ? ഉറക്കെ പറ, സ്വർഗത്തിൽ നിന്നുള്ള പതിപ്പാ. അപ്പൊ ഇവിടെയാ നമ്മൾ അറിയുന്നേ, എടാ ഈ അൽത്താര എവിടെ നിന്ന് വന്നു? മദ്ബഹ അല്ലേ? ഈ മദ്ബഹ എവിടെ നിന്ന് വന്നു? ഈ ബലിപീഠം എവിടെ നിന്ന് വന്നു? ആ ബലിപീഠം എവിടെ നിന്ന് വന്നു എന്നായി വായിച്ച് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ അപ്പസ്തോല പ്രവൃത്തിയിലോട്ട് പോയിട്ട് 28 അധ്യായത്തിനകത്ത് സഭാചരിത്രം മനസ്സിലാക്കാൻ പോയാൽ എനിക്ക് പറ്റി അബദ്ധം നിങ്ങൾക്കും പറ്റും. അവിടെ നമ്മൾ എന്ത് കാണുകയല്ല? ബലിപീഠം കാണുകയല്ല. അവിടെ നമ്മൾ എന്ത് കാണുകയല്ല? പുരോഹിതനെയും കാണുകയല്ല. അവിടെ നമ്മൾ എന്ത് കാണുകയല്ല? ബലിയർപ്പണവും കാണുകയല്ല. അന്നേരം നമ്മൾ നോക്കിയേച്ച് പറയും, ഹേ, ഇത് പഴയ നിയമത്തിലെ പരിപാടിയാ. പഴയ നിയമത്തിലെ പരിപാടി പുതിയ നിയമത്തിലേതിൻ്റെ നിഴല് മാത്രമായിരുന്നു. ഹല്ലേലൂയാ. ആ പിക്ചർ വളരെ ക്ലിയർ ആയിട്ട് കിട്ടണം. ഞാനിതിൻ്റെ പുറകെ ഒരുപാട് നാളുകൾ മെനക്കെട്ടിരുന്നത് അന്വേഷിച്ച് ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരാൾക്കും ഇനി അബദ്ധം പറ്റരുത് എന്ന ചിന്തയിൽ ഞാനിത് വിശദീകരിക്കുന്നത്. കാരണം വീട്ടിൽ വന്നിട്ട് നമ്മളോട് പറയും, പുതിയ നിയമ പൗരോഹിത്യം ഒന്ന് കാണിക്കേ, അൽത്താരെ ഒന്ന് പുതിയ നിയമത്തിൽ കാണിക്കേ, അല്ലെങ്കിൽ എന്നെ ബലിയർപ്പണം ഒന്ന് പുതിയ നിയമത്തിൽ കാണിക്കേ, ഇനി എന്തോ ഒന്ന് ബലിയർപ്പണം, ഈശോയുടെ ഏക ബലി നടന്നിട്ട് ഇനി എന്നാ ബലിയർപ്പണം. കേട്ടോ, വിശദീകരിച്ചെന്ന് മൊത്തം കേട്ടേച്ച് പോയാൽ മതി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പൊ ഇത് സ്വർഗീയ മോശ കൂടാരം തീർക്ക, ഇപ്പോഴാകട്ടെ. ഇനി ആ ചിന്തയിലേക്ക് വരാം. ഇപ്പോഴാകട്ടെ, ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനാകുന്നതുപോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനവും അവന് ലഭിച്ചിരിക്കുന്നു. അപ്പൊ മോശയെ കാണിച്ച് നടത്തിയ കൂടാരവും അവിടെ നടത്തിയ ബലികളും, എന്നിട്ട് പറയുക, ക്രിസ്തു ഇപ്പോഴാകട്ടെ, ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷ സ്ഥാനം അവന് ലഭിച്ചു. ആദ്യത്തെ ഉടമ്പടി കുറ്റമില്ലാത്തതായിരുന്നെങ്കിൽ രണ്ടാമത്തേന് അവസരം ഉണ്ടാകിയില്ലായിരുന്നു. അവിടുന്ന് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അരുൾ ചെയ്യുന്നു. താഴേക്ക് നിങ്ങൾ സമയം എടുത്ത് വായിക്കണം. എന്നിട്ട് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്,
ഈ ഒൻപതാം അധ്യായത്തിലേക്കാണ്. ഒമ്പതാം അധ്യായത്തിൽ ഇതിനെ മുഴുവൻ ഓർഡർ പറയുകയാണ്. ആദ്യത്തെ ഉടമ്പടി അനുസരിച്ച് തന്നെ ആരാധന വിധികളും ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു. നോക്കണേ, ഒമ്പതാം അധ്യായം ആദ്യത്തെ ഉടമ്പടി അനുസരിച്ച് തന്നെ. അപ്പൊ ആദ്യത്തെ ഉടമ്പടി ഏതിന്റെ നിഴല? സ്വർഗത്തിലുള്ളതിന്റെ നിഴല. അതിനകത്ത് എന്തുണ്ടായിരുന്നു? അത് ആരാധന വിധികള് ഒന്ന് പറഞ്ഞേ. ആരാധന ചുമ്മാ എല്ലാവരും കൂടെ വട്ടം കൂട്ടി എന്നാൽ കുറെ സമയം നമുക്ക് എല്ലാവർക്കും ഒച്ചപ്പാട് വെച്ചേക്കാം, അങ്ങനല്ല. ആരാധന വിധികളുണ്ടായിരുന്നു. ഏതില്? ആദ്യ നിയമത്തിൽ തന്നെ. ഈ ആരാധന വിധികൾ എന്താണ്? ആരാധന വിധികൾ എന്താണ്? അതാണ് സക്രമെന്റ്സ്, അതാണ് വിധികൾ, അതാണ് ലിറ്റർജി. ലിറ്റർജിയാണത്, വിധികളാണ് ലിറ്റർജി. സക്രമെന്റ്സ് അല്ല, കുദാശകളല്ല, വിധികളാണ് ലിറ്റർജികൾ. ലിറ്റർജികൾ എവിടെ ഉണ്ടായിരുന്നു? ആദ്യ നിയമത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതാ വായിക്കുന്നത്, ആദ്യ ഉടമ്പടി അനുസരിച്ച് തന്നെ ആരാധന വിധികളും ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു. ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു. ദീപപീഠം, നോക്ക് നോക്ക് നോക്ക്, എവിടുന്ന് വന്ന് ഇതൊക്കെ കേക്ക്. എബ്രായർ 9:2, ദീപപീഠവും മേശയും കാഴ്ചയപ്പം സജ്ജീകരിച്ചിരുന്ന പുറത്തെ കൂടാരവും വിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെട്ടിരുന്നു. രണ്ടാം വിരിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെട്ടു. അതിൽ സ്വർണം കൊണ്ടുള്ള ഒരു ധൂപപീഠവും ഉണ്ടോ? എല്ലാ വശവും പൊന്നിൽ പൊതിഞ്ഞ വാഗ്ദാന പീഠം ഉണ്ടായിരുന്നു. മന്ന ഇട്ടു വെച്ച ഏതാ? ആദ്യ നിയമത്തിൽ തന്നെ ഇതുണ്ടായിരുന്നെന്ന്. എന്നിട്ട് പറയുക, ആദ്യ നിയമം ഏതിൻ്റെ നിഴല? സ്വർഗത്തിലുള്ളതിൻ്റെ നിഴല. ആദ്യ നിയമത്തിൻ്റെ ഓർഡർ നോക്കിയാൽ രണ്ടാം നിയമത്തിൻ്റെ ഓർഡർ മനസ്സിലാക്കാം. കാരണം ആദ്യ നിയമത്തിൽ പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത മാതൃകയല്ല മോശ ഉണ്ടാക്കിയത്. അപ്പം മോശ ഉണ്ടാക്കിയത് മനസ്സിലാക്കിയാൽ സ്വർഗത്തിലുള്ളതിൻ്റെ രൂപവും രീതിയും മനസ്സിലാകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാരണം മോശയെ ആര് കാണിച്ചു കൊടുത്തു? പർവ്വതത്തിൽ കർത്താവ് കാണിച്ചു കൊടുത്ത അനുസരിച്ചാണ് മോശ ഇത് മുഴുവൻ ചെയ്യുന്നത്. ഓ, വലിയ കൺവിക്ഷനിലേക്ക് വരണം. സ്വർണം കൊണ്ടുള്ള ധൂപപീഠം, കൃപാസനത്തിന് മേളിൽ മഹത്വങ്ങളുടെ കരൂപകൾ ഉണ്ടായിരുന്നു. അവയെ സജ്ജീകരിച്ച് ഇപ്പം വിവരിപ്പാൻ ആവുകയില്ല. ഇവയെല്ലാം സജ്ജീകരിച്ച ശേഷം നോക്കിയേ, പുരോഹിതന്മാർ എല്ലാ സമയത്തും ആദ്യ കൂടാരത്തിൽ പ്രവേശ ശുശ്രൂഷ നിവർത്തിക്കുന്നു. രണ്ടാമത്തെ കൂടാരത്തിലാകട്ടെ പ്രധാന പുരോഹിതൻ മാത്രം തനിക്ക് വേണ്ടിയും ജനത്തിന്റെ തെറ്റുകളെ പാപങ്ങൾക്ക് വേണ്ടിയും പ്രവേശിക്കുന്നു. 8-ാം വാക്യം, ഈ കാലഘട്ടത്തിന്റെ പ്രതീകമായി ആദ്യത്തെ കൂടാരം നിലനിൽക്കുന്നു. നിലനിൽക്കുന്നിടത്തോളം കാലം ശ്രീകോവിലേക്കുള്ള പാത തുറക്കപ്പെടുകയില്ലെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു. അർപ്പിക്കുന്നവന്റെ അന്തക്കരണത്തെ വിശുദ്ധീകരിക്കാൻ കഴിയാത്ത ബലികളും കാഴ്ചകളും ബലികളുമാണ് ഇപ്രകാരം സമർപ്പിക്കപ്പെടുന്നത്. എവിടെ കാഴ്ചകളും ബലികളും സമർപ്പിക്കപ്പെടുന്നു? എവിടെ? പഴയ നിയമത്തിൽ. ഹല്ലേലൂയ. അപ്പൊ ഇനി അതിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 9:10 നോക്കിയോ. എന്നാൽ വരാനുള്ള നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയമായതും പൂർണ്ണമായതും മനുഷ്യനിർമ്മിതവുമല്ലാത്ത സൃഷ്ടവസ്തുക്കളിൽ ഉൾപ്പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ പ്രവേശിച്ചു. കരമടിച്ച യേശുവിന് ആരാധന കൊടു. ഇവിടെയാണ് പുതിയ ഉടമ്പടി വരുന്നത്. ഹല്ലേലൂയ. ഞാനത് പെട്ടെന്ന് വായിച്ചപ്പം എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നില്ല. ഒന്നുകൂടെ എന്നോട് ചേർന്ന് വായിക്കാം. എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പുരോഹിതനായി. ഹല്ലേലൂയ. എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ വരാനിരിക്കുന്ന നന്മകളുടെ പുരോഹിതനായി. ഇതാ കോൺഫിഡൻസ് ഇന്ന് രാത്രി, ഇതാ തഞ്ചേടം ഇന്ന് രാത്രി. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരാനിരിക്കുന്ന നന്മകളുടെ പുരോഹിതനായി. നോക്കണേ, എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പുരോഹിതനായി പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയുക, കൂടുതൽ മഹനീയവും പൂർണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ ഉൾപ്പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ ആണ് നിത്യരക്ഷ സ്ഥാപിച്ചത്. ഓ ഹല്ലേലൂയ.
ഇവിടെയാണ് ഇൻസൈറ്റ് നമുക്ക് തുറക്കേണ്ടത്. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്താലല്ല, സ്വന്തം രക്തത്താലാണ്. കോലാടുകളുടെയും കാളക്കിടാക്കന്മാരുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിന്റെ ഭസ്മം വിതറുന്നതും അശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നു എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാത്ത ദൈവത്തിന് തന്നെ തന്നെ അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നിങ്ങളുടെ അന്തക്കരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കയില്ലയോ. ഹല്ലേലൂയ. കരമുയർത്തി ചേർത്തടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. എന്നായി പറഞ്ഞത് പഴയ നിയമത്തിലെ യാഗം പുതിയ നിയമത്തിലെ പരമയാഗത്തിന്റെ നിഴലായിരുന്നു. പഴയ നിയമത്തിലെ ദേവാലയം സ്വർഗത്തിലുള്ള ദേവാലയത്തിന്റെ പ്രതിരൂപമായിരുന്നു. ആ ദേവാലയത്തിൽ പുരോഹിതന്മാർ, മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കലും പുരോഹിതന്മാർ ദിവസേനയും കയറി ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തേക്ക്, അത് പറഞ്ഞാൽ ഭൂമിയിലുള്ളത് സിസ്റ്റം കണ്ടാ അറിയാം സ്വർഗത്തിലുള്ളത് എന്നാന്ന്. കാരണം സ്വർഗത്തിലുള്ളതിന്റെ പതിപ്പാണ് ഭൂമിയിലുള്ളത് ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവിടേക്ക് ആര് പ്രവേശിച്ചു? യേശു പ്രവേശിച്ച് ആട്ടുകിടാക്കന്മാരുടെ രക്തത്താലല്ല, തന്റെ സ്വന്തം രക്തത്താൽ ഒരിക്കലായി എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ഹല്ലേലൂയ. അപ്പൊ അവിടെ നടന്ന തന്നെ ബലിയർപ്പണമാണ്. ഇതിന്റെ റിസൾട്ട് കേൾക്കണോ? ഇതിന്റെ റിസൾട്ടാണ് 9-ാം അധ്യായത്തില് നമ്മൾ താഴേക്ക് വായിച്ചിട്ട് നമ്മൾ 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും 14-ാമത്തെ വാക്യവും. ആ ഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴിയായി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കരമുയർത്തി പറഞ്ഞു, ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. എബ്രായർ 10:10, ആ ഹിതമനുസരിച്ച് യേശു ക്രിസ്തു ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴിയായി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന് 10:14, വിശുദ്ധീകരിക്കപ്പെടുന്നവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. കരമുയർത്തി പറഞ്ഞു ഹല്ലേലൂയ. എബ്രായർ 10:14 ചേർന്ന് പറയണേ, നമുക്ക് ഒരുമിച്ച് പറയാം. വിശുദ്ധീകരിക്കപ്പെടുന്നവരെ, വിശുദ്ധീകരിക്കപ്പെടുന്നവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നടന്ന ബലി അതാ കാണണ്ടേ. ഹല്ലേലൂയ. എന്നേക്കും പരിപൂർണമാക്കിയ കുരിശിലെ ഈശോയുടെ മരണത്തിലൂടെ നടന്ന ആ പരിപാവനമായ സത്യമാണ് ഇന്ന് നമ്മുടെ അന്തക്കരണത്തെ ശുദ്ധീകരിച്ച് നമ്മിലേക്ക് വ്യാപരിക്കേണ്ട വചനത്തിന്റെ വലിയ സത്യം. ഹല്ലേലൂയ. ഞാൻ 7 കാര്യം പറഞ്ഞതെല്ലാം കൂടി ഒന്ന് ക്രോഡീകരിക്കട്ടെ. ശ്രദ്ധിച്ചു കേൾക്കുക. കൈപ്പണിയായ ഇവിടുത്തെ ദേവാലയം കൈപ്പണി അല്ലാത്ത സ്വർഗത്തിലെ ദേവാലയത്തിന്റെ നിഴലായിരുന്നു. മനുഷ്യരായ ഇവിടുത്തെ പുരോഹിതന്മാർ മനുഷ്യരല്ലാത്ത ഒരു പുരോഹിതന്റെ നിഴലായിരുന്നു. ഹല്ലേലൂയ. ഇവിടുത്തെ ബലികൾ ഒരു പരമബലിയുടെ നിഴലായിരുന്നു. ആടിന്റെ ബലി ഈശോയുടെ ശരീരത്തിന്റെ ബലിയുടെ നിഴലായിരുന്നു. ആ ബലി കൂടെ കൂടെ വേണമായിരുന്നു, എന്നാൽ ഈ ബലി ഒരിക്കൽ മതി. ഹല്ലേലൂയ. ആ ബലിയുടെ വാലിഡിറ്റി ഒരു ദിവസത്തേക്കായിരുന്നെങ്കിൽ ഈ ബലിയുടെ വാലിഡിറ്റി ഫോർ എവർ ആൻഡ് എവർ എന്നേക്കുമാണ്. ഹല്ലേലൂയ. ചേർന്നൊന്ന് പറഞ്ഞു, എന്നേക്കുമാണ്. കരമൊന്ന് ഉയർത്തി പറഞ്ഞു, ഈ ബലിയുടെ എത്ര ദിവസത്തേക്കായത്? 1 ആഴ്ചത്തേക്കാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ദേവാലയത്തിൽ ചെന്നാല് അവിടെ ആടിനെയും ബലിയർപ്പിക്കുന്ന കാണത്തില്ല, ഉണ്ടോ? ഇന്ന് രാവിലെ പശുവിന്റെ മുക്ര കേട്ട് പള്ളിയിൽ പോയി ബലിയർപ്പണത്തിൽ പങ്കെടുത്തവരൊന്ന് കരമുയർത്തിക്കേ. ഓ, എൻ്റെ ബ്രദറെ, ആ പുതുപ്പള്ളി ഭാഗത്തൂടെ ഒന്നും പോകാൻ പയ്യ. അവിടെ എല്ലാം ആടിനെയും മാടിനെയും കാളക്കിടാവിനെയും കൊണ്ട് കെട്ടിയേക്കുക.
അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒന്ന് കരമുയർത്തിക്കേ. അപ്പൊ ആടിനെയും മാടിനെയും ഒക്കെ അർപ്പിക്കുന്ന ബലി തീർന്നു, ആ ബലി ഇനി ഇല്ല. ഹല്ലേലൂയ. എന്നാൽ ഒരു ബലി ഉണ്ട്, ആ ബലിക്ക് ആ ബലിയുടെ വാലിഡിറ്റി തീരുന്നില്ല. ഹല്ലേലൂയ. അത് ഒരിക്കൽ അർപ്പിക്കപ്പെടുന്നതും എന്നേക്കും തുടരുന്നതുമാണ്. ഒന്നുകൂടെ പറയാം, ഒരിക്കൽ അർപ്പിക്കപ്പെടുന്നതും എന്നേക്കും തുടരുന്നതുമാണ്. ഇന്ന് രാവിലെയും ആ ബലിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അത് ആര് പറഞ്ഞതാ? അതാര് പറഞ്ഞതാ? ഈശോ പറഞ്ഞതാ. ഹല്ലേലൂയ. ആ ബലി ഏത് ബലിയാ? ഈശോയുടെ ശരീര രക്തങ്ങളുടെ ബലിയാ, അല്ലാതെ കാളക്കിടാവിന്റെ ആടിന്റെ മാടിന്റെ ബലിയല്ല. എന്റെ വീട്ടിൽ വന്ന് എന്നോട് വചനം നമുക്കൊന്നും വലിയ കാര്യമായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് നമ്മളെ പറ്റിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. എന്നോട് പറഞ്ഞതാണ് പഴയ പുരോഹിതം പറയുന്നു ബലി അർപ്പിക്കുന്നു, പുരോഹിതം പറയുന്നു ബലി അർപ്പിക്കുന്നു. അപ്പൊ ആ ബലി ഏത് ബലിയാ? ഇനി ബലിയൊന്നുമില്ല. ബലി ഏറ്റവും വലിയ ബലി ഈശോയുടെ ശരീരത്തിന്റെ ബലിയായിരുന്നു, അതിനപ്പുറത്ത് ഇനി ബലിയില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും ഇതാണ്ടാ ബലി അർപ്പിക്കുന്നതെന്ന് പറയുന്നുകൊണ്ട് ആകെ ഒരു സംശയത്തിലേക്കും സന്ദേഹത്തിലേക്കും നമ്മൾ പോകും. ഇവിടെയാണ് നമ്മൾ കണ്ണു തുറന്ന് പറയേണ്ടത്, ഒരു സ്ഥലത്തും ആടിനെയും മാടിനെയും ബലി അർപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. ബലി അർപ്പിക്കുന്നെന്ന് പറഞ്ഞ് എടുത്തുയർത്തുന്നതും ആ കാസയും വിലാസയും എടുത്തുയർത്തുന്ന ഏതൊരു പുരോഹിതനും ആവർത്തിച്ചുറപ്പിച്ച് വിളിച്ചു പറയുന്നത് ഇത് ഈശോയുടെ ശരീരവും ഇത് ഈശോയുടെ രക്തവുമാണ്. ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞു, ഇത് ഈശോയുടെ ശരീരവും ഇത് ഈശോയുടെ രക്തവുമാണ്. ഹല്ലേലൂയാ. അപ്പൊ ആ സ്വർഗത്തിലെ ദേവാലയത്തിന്, ജെറുസലേം ദേവാലയത്തിന് നാശം സംഭവിച്ചപ്പോഴും നാശം സംഭവിച്ചിട്ടില്ല. 70 ദേവാലയം തകർക്കപ്പെട്ടു. യഹൂദന്റെ അവസാന സ്വകാര്യ അഹങ്കാരമായ ദേവാലയം തകർക്കപ്പെട്ടിട്ടും തകരാതെ നിന്ന ഒരു ദേവാലയമുണ്ട്. അതേ ദേവാലയമാ സ്വർഗത്തിലെ ദേവാലയമാ. അവിടെ ബലിപീഠമുണ്ടോ? അവിടെ ബലിപീഠമുണ്ട്. അവിടെ കാഴ്ചവെപ്പുണ്ടോ? അവിടെ കാഴ്ചവെപ്പുണ്ട്. അവിടെ ബലിയർപ്പണമുണ്ടോ? അവിടെ ഒറ്റ ബലിയർപ്പണമേ ഉള്ളൂ, അത് ഈശോയുടെ ശരീരത്തിന്റെ ബലിയർപ്പണമാണ്. ഹല്ലേലൂയ. അതിന്റെ വാലിഡിറ്റി ഇന്നല്ല, എന്നേക്കുമാ. അതിന്റെ റിസൾട്ടാണ് എബ്രായർ 10:14, ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവരെ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. എബ്രായർ 10:14 വായിച്ച് നമുക്ക് കരമടിച്ചെന്ന് കർത്താവിനെ സ്തുതിക്കണം. ഇങ്ങനെയാണ്, വിശുദ്ധീകരിക്കപ്പെടുന്നവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കും പരിപൂർണരാക്കിയിരിക്കുന്നു. കരമുയർത്തി എന്ന് പറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെടുന്നവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കും പരിപൂർണരാക്കിയിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെടുന്നവരെ അവൻ ഏക ബലി സമർപ്പണം വഴിയായി എന്നേക്കും പരിപൂർണരാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈ ബലി കർത്താവ് നമ്മളോട് അർപ്പിക്കാൻ പറഞ്ഞതാണ്. അത് ആ വചനവും കൂടെ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് എഴുതണമേ. കൊരിന്തോസുകാർക്ക് എഴുതിയ 1:11 വാക്യങ്ങളാണ്, 23 മുതലുള്ളവ. കർത്താവിങ്കിൽ നിന്ന് എനിക്ക് ഏൽപ്പിച്ചത് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നതുമായ കാര്യം. കർത്താവിങ്കിൽ നിന്ന് കണ്ടോ, കർത്താവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നതുമായ കാര്യം. കർത്താവായ യേശുവിനെ ഒറ്റക്കൊടുത്ത രാത്രി ഒറ്റക്കപ്പെടുക്കേണ്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം അർപ്പിച്ച് അത് മുറിച്ച് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്. ശാരീരിക ബലിയ. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്. അടുത്ത് നോക്കിയേ, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവീൻ. ഹല്ലേലൂയ. എന്തുകൊണ്ട് എല്ലാ ആഴ്ചയിലും ബലിയർപ്പിക്കപ്പെടുന്നത്? ഇതാ ഈശോ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. അപ്പൊ പുതിയ നിയമത്തെ പൗരോഹിത്യം ഉണ്ടോ? പഴയ നിയമത്തിലെ പൗരോഹിത്യത്തെ പോലും വാലിഡേറ്റ് ചെയ്തത് പുതിയ നിയമത്തിലെ പൗരോഹിത്യം. ഹല്ലേലൂയ. ഇത് അവിടെ നടത്തല്ല, ഇത് അവിടെ നടത്താണ്. മനസ്സിലായല്ലോ. ഇത് ഇവിടെ നടത്തല്ല, ഇത് പഴയ നിയമത്തിൽ നടത്തല്ല, പഴയ നിയമത്തിലേത് പുതിയ നിയമത്തിൽ നടത്തതാ. അതാ സത്യാവസ്ഥ. ഹല്ലേലൂയ. എന്നാ പഴയ നിയമത്തിലേത്? പഴയ നിയമത്തിൽ മോശയെ കാണിച്ചു കൊടുത്ത മാതൃകയാ. അപ്പൊ അത് നോക്കിയാൽ സ്വർഗത്തിലെ സിസ്റ്റം എന്നാന്ന് മനസ്സിലാവും. മോശ ചെയ്ത ഭൂമിയിലേത് നോക്കിയാൽ സ്വർഗത്തിലെ സിസ്റ്റം എങ്ങനെയാന്ന് മനസ്സിലാവും. സ്വർഗത്തിൽ ബലിപീഠമുണ്ട്, ബലിപീഠത്തിന് ഉള്ളിൽ സിംഹാസനമുണ്ട്,
സിംഹാസനത്തിന് ചുറ്റിലും അകമ്പടി ശുശ്രൂഷകരായി നിൽക്കുന്ന 24 ശ്രേഷ്ഠന്മാരുണ്ട്. പരിശുദ്ധൻ 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 എന്ന് ആർത്ത് വിളിച്ച് ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗജീവികളും കരൂപികളും സാറാഫികളും ഉണ്ട്. ഹല്ലേലൂയ. ദൂത സഞ്ചയങ്ങളുണ്ട്. ഈ ചിത്രമാണ് ഓരോ വിശുദ്ധ കുർബാനയിലും അല്ലെങ്കിൽ ഓരോ ദിവ്യബലി അർപ്പണത്തിലും നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നതും സംജാതമാകുന്നതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ ബലി ഇനി ആവർത്തിക്കപ്പെടാത്തതും എന്നാൽ എന്നേക്കും നിലനിർത്തുന്നതും നിലനിൽക്കുന്നതുമായ ബലിയാണ്. ഒരാൾക്ക് കൈകൊടുത്ത് പറ, യേശുവിന്റെ ബലി ഇനി ആവർത്തിക്കപ്പെടാത്തതും എന്നാൽ എന്നേക്കും നിലനിൽക്കുന്നതുമാണ്. വൺസ് ആണ്, ആൻഡ് വൺസ് ഫോർ ഓൾ, വൺസ് ഫോർ ഫോർ എവർ. അതാണ് വൺസ് ആണ്. ഇറ്റ് കാൻ നോട്ട് ബി റിപ്പീറ്റഡ്. ഇനി അത് എന്ത് ചെയ്യുന്നില്ല, ആവർത്തിക്കപ്പെടുന്നില്ല. പക്ഷേ ഇറ്റ് റിമൈൻസ് ഫോർ എവർ. അതാണ് ആ ചിന്ത. ഒന്നാണ്, ഒരിക്കലാണ്, പക്ഷേ അത് അസ്തമിക്കുന്നില്ല, ഇതില്ലാതായി പോകുന്നില്ല. ഹല്ലേലൂയ. അതിന്നും തുടരുകയാണ്. ഇന്ന് ഇവിടെ ബലിയർപ്പണം നടത്തുമ്പോൾ എന്നേക്കും നിലനിൽക്കുന്ന ബലിയർപ്പണത്തിലേക്കാണ് ഓരോ പുരോഹിതരും നമ്മെ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ വാസ്തവത്തിൽ അതാണ് സഭയിൽ നടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഉയരട്ടെ. എങ്ങോട്ട് ഉയരണം? ഹൃദയ വിചാരങ്ങൾ ഉയരണം. എങ്ങോട്ട് ഉയരണം? എങ്ങോട്ട് ഉയരണം? അങ്ങോട്ട് ഉയരണം. സിറോ മലബാർ ക്രമത്തില് നമ്മൾ ആ ചൊല്ലൽ വരുമ്പം അറിയാം, ഹൃദയ വിചാരങ്ങൾ ഉയരട്ടെ. എങ്ങോട്ട് ഉയരട്ടെ? ഹൃദയ വികാര വിചാരങ്ങൾ എങ്ങോട്ട് ഉയരട്ടെ? ആ സ്വർഗത്തിലെ പേര്. നമ്മളെ ലത്തീൻ ക്രമത്തിലേക്ക് വരുമ്പോ ഹൃദയങ്ങളെ ഉയർത്തുവീൻ, അല്ലേ അല്ലേ അല്ലേ. അച്ഛനത് നല്ലതായിട്ട് ചിലപ്പോ ചൊല്ലാൻ പറ്റും, ഹൃദയങ്ങളെ ഉയർത്തുവീൻ. അപ്പം ഹൃദയങ്ങൾ ഉയർത്തുകയാണ്. എങ്ങോട്ട് ചേരുകയാ? എങ്ങോട്ട് ചേരുകയാ? സ്വർഗീയ ബലിയിലേക്ക്. ഭൗമിക പുരോഹിതൻ ഇവിടെ നിന്ന് സ്വർഗത്തിലെ ബലിയുടെ ദൃശ്യാവിഷ്കാരത്തിലൂടെ. ഹല്ലേലൂയ. അതാണ് ആ രഹസ്യം, അതാണ് ആ രഹസ്യം, അതാണ് ആ രഹസ്യം. പരമബലിയിലേക്ക് നാം കണക്റ്റഡ് ആവുക, എലിവേറ്റ് ചെയ്യപ്പെടുക. ഓ, എന്തൊരു രഹസ്യമാണ്. ഹല്ലേലൂയ. സ്വർഗീയ ബലിയിലേക്ക് എന്ത് ചെയ്യുക? ഇവിടുന്ന് മുഴുവൻ കൂട്ടത്തെയുമായി ഒരു പുരോഹിതൻ കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം എടുത്തുയർത്തി ഹൃദയ വിചാരങ്ങളെ ഉയർത്തുമ്പോൾ വാസ്തവത്തിൽ എങ്ങോട്ടാ ഉയർന്ന് ബന്ധപ്പെടുന്നത്? ഈശോയുടെ നിത്യ പരമ ബലിയിലേക്ക്. ഓരോ ബലിയർപ്പണത്തിലും നാം ഇഴുകിച്ചേരുന്നു. അവിടുന്ന് ആ റിസൾട്ട് താഴേക്ക് വരുന്നത്, എന്റെ രക്തം കുടിക്കുകയും എന്റെ ശരീരം ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നവനിൽ എന്റെ ജീവനില്ല. ഹല്ലേലൂയ. അപ്പം എന്റെ ശരീരത്തിലും എന്റെ രക്തത്തിലുമാണ് എന്റെ ജീവനുള്ളത്. ഇതാണ് ഇതിന്റെ രഹസ്യം. ഈ രഹസ്യത്തെ കൈമുതലായി കിട്ടിയവരെ അഭിമാനത്തോടെ ഇതിനുവേണ്ടി നിന്നോ. നിങ്ങൾക്ക് നിൽക്കാൻ ആധികാരികതയുള്ള ഒരു വിശ്വാസമാണ് കൈമുതലായി കിട്ടിയേക്കുന്നേ. ഹല്ലേലൂയ. അണുവിട മാറരുത്, അണുവിട മാറരുത്. ഹല്ലേലൂയ. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി നോക്കുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റില്ല. എന്ത്, 28 അധ്യായത്തിലെ സഭാചരിത്രത്തിൽ നോക്കിയാൽ പുരോഹിതനില്ല, പിന്നെ എന്തില്ല, ദേവാലയമില്ല, മദ്ബഹ ഇല്ല, പരിശുദ്ധ സ്ഥലമില്ല. അപ്പൊ നമ്മൾ ആകെ തെറ്റിദ്ധരിക്കും. അപ്പോസ്തോലന്മാർ കുപ്പായം ഇട്ടിരുന്നു, അവര് ദേവാലയത്തിൽ കുന്തിരിക്കവും പുകച്ച് നിൽക്കുകയായിരുന്നു. അത് പരിശുദ്ധ സ്ഥലത്ത് ഇതൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, അല്ലെ, തെറ്റിദ്ധരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊന്നും അല്ല ശരി. നമ്മൾ കുറെ റെക്സ് ബാൻഡ് താളത്തിൽ, ജിഞ്ചില നൃത്തത്തിൽ, സാമ്പാ നൃത്തത്തിൽ, കീബോർഡ് പെപ്പർ പെപ്പർ വെക്കുന്നതാണ് ആരാധന എന്ന് തോന്നും. എനിക്കങ്ങനെ തോന്നി. പക്ഷെ ഞാൻ ഇന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയട്ടെ, സാമ്പാ നൃത്ത ചുവടുകളല്ല യഥാർത്ഥ ആരാധന. യഥാർത്ഥ ആരാധന ഈശോയുടെ ശരീരവും രക്തവും എടുത്ത് ഉയർത്തി ഈശോയോട് ശരീരത്തിന്റെ രക്തത്തിന്റെ ശക്തിയോട് പങ്കുചേരുമ്പോഴാണ് യഥാർത്ഥ ആരാധന ആരംഭിക്കുന്നത്. റിയൽ വോർഷിപ്പ് ഇസ് സാക്രിഫൈസ്. യഥാർത്ഥ ആരാധന ബലിയാണ്, ബലിയർപ്പണമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പഴയ നിയമത്തിലെ നിഴലായിട്ട് വന്നപ്പോ തന്നെ പറഞ്ഞു, ആരാധിക്കാൻ വരുന്നുണ്ടോ, ബലി വേണം. കാരണം യേശുവിന്റെ, ഈശോയുടെ ബലിയുടെ നിഴലായ പഴയ നിയമത്തിൽ അവ മുഴുവൻ നിന്നിരുന്നേ. ഹല്ലേലൂയ. ധൂപമുണ്ടോ, ധൂപക്കുറ്റിയുണ്ടോ, സമയമുണ്ടോ, വായി
എനിക്ക് നാളെ തൃശ്ശൂർ പ്രസംഗിക്കണം, നിങ്ങൾക്കെല്ലാം വീടുകളിൽ പോകണം. ഒന്ന് മിണ്ടിക്കേ, ഹല്ലേലൂയ. അതിനിടെ പ്രാർത്ഥിക്കേണ്ടവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുകയാണ്. എന്നാലും ഇച്ചിരി പറയാം അല്ലേ, എന്നാ പറയുന്നത്, കുറച്ചുകൂടെ പറയാം. സ്വർഗത്തിൽ ബലിയർപ്പണമുണ്ടോ? ഇപ്പോൾ സ്വർഗത്തിൽ ബലിപീഠമുണ്ട്, ബലിയർപ്പണമുണ്ട്, അത് മുഴുവൻ അവിടെ ഉണ്ട്. നമുക്ക് നോക്കാം എന്താ വചനം പറയുന്നത് നോക്കാം. ഞാനിത് ബൈബിളിൽ നിന്ന് തന്നെയാണ് കാണിക്കുന്നത്, എനിക്ക് വേറെ ഇവിടെ നിന്നും പറയാനായിട്ടില്ല. വെളിപാട് പുസ്തകം എടുക്കാം. വെളിപാട് പുസ്തകം എട്ടാം അധ്യായം, ആറാം അധ്യായത്തിൽ തന്നെ ഉണ്ട്. ആദ്യം ആറാം അധ്യായത്തിലുണ്ട്, എട്ടാം അധ്യായത്തിലുണ്ട്. താല്പര്യമുള്ളത് എടുത്തു. ആറാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന ഹേതുവായി തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായി അറക്കപ്പെട്ട ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. സ്വർഗത്തിന്റെ ദർശനം യോഹന്നാൻ കാണുകയാണ്. അപ്പൊ ബലിപീഠത്തിന്റെ കീഴിൽ രക്തസാക്ഷികളുടെ ആത്മാക്കളെ ആര് കാണുകയാണ്? യോഹന്നാൻ കാണുകയാണ്. ബലിപീഠം ഇല്ലെങ്കിൽ എങ്ങനെയാ ബലിപീഠത്തിന്റെ കീഴിൽ കാണുന്നത്? പോയോ, ഇവിടെ ഉണ്ടോ? ഒന്ന് മിണ്ടിക്കാമേ. സ്വർഗത്തെ ബലിപീഠം ഇല്ലെങ്കിൽ എങ്ങനെയാ ബലിപീഠത്തിന്റെ കീഴിൽ രക്തസാക്ഷികളുടെ ആത്മാക്കളെ കാണുന്നത്? അടുത്ത വായിര് വെളിപാട് 8:3 വായിക്കാം, എന്നിട്ട് നമുക്ക് 8:5 വായിക്കാം. വ്യക്തമായ ധാരണ കിട്ടണം കേട്ടോ. എന്നിട്ട് വളരെ ശക്തമായിട്ട് ഈ ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി ഊർജിതമായിട്ട് പ്രവർത്തിക്കുന്ന ദിവസങ്ങളായിട്ട് ദിവസങ്ങൾ മാറണം. അതിനുവേണ്ടിയാണ് ഞാനിത് പറയുന്നത്. 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 7-ാം മുദ്ര പൊട്ടി അരമണിക്കൂറുള്ള സ്വർഗത്തിൽ നിശബ്ദതയുണ്ടായി. ദൈവസേന നിന്നിരുന്ന 7 ദൂതന്മാരെയും ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളവും നൽകപ്പെട്ടു. മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ഒരു ധൂപകലശവുമായി ബലിപീഠത്തിന്റെ മുമ്പിൽ വന്ന് നിന്നു. കണ്ടോ, സ്വർണ്ണ നിറം എവിടുന്ന് വന്നു? കുപ്പായ എവിടുന്ന്, ഇതൊക്കെയാ ചോദിക്കുന്നത്, കുപ്പായ എവിടുന്ന് വന്നു, അരക്കെട്ട് എവിടുന്ന് വന്നു, നടുക്കെട്ട് എവിടുന്ന് വന്നു, എടക്കെട്ട് എവിടുന്ന് വന്നു. ഇതാ കേട്ടോ, ഇതെല്ലാം എഴുതിയിരിക്കുക. ഇവിടെ പ്രധാനാചാര്യനെ കാണണം. ആ പ്രധാനാചാര്യനെ 1-ാം അധ്യായത്തിൽ കണ്ടേച്ചു വാ, എന്നിട്ട് നമുക്ക് ബാക്കി വരാം. ഹല്ലേലൂയ. ദീപങ്ങളുടെ മധ്യേ 1-ാം അധ്യായം കേട്ടോ. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞപ്പോൾ സ്വർണ നിർമ്മിതമായ 7 ധൂപപീഠങ്ങളെ കണ്ടു. ധൂപപീഠം, ദീപപീഠങ്ങളെ കാണുകയാണ്. സ്വർണ നിർമ്മിതമായ 7 ദീപപീഠങ്ങളെ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ കണ്ടോ. അപ്പൊ ഈ വിളക്കൊക്കെ എവിടുന്ന് വന്നതാ? സ്വർണം കൊണ്ടുണ്ടാക്കാൻ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ സ്വർണ കളറ് കൊണ്ടുണ്ടാക്കി വെച്ചേക്കാം. ഹലോ, ശരിക്കും സ്വർണം കണ്ടോ ഉണ്ടാക്കി വെക്കണ്ടേ? കേൾക്കുന്നു വല്ലവരും? ഇനിയിപ്പം ഇന്നൊരു ആവേശമായിട്ട് തീരുമാനിച്ച് പള്ളിയിലേക്ക് ഒരു സ്വർണം അങ്ങ് കൊടുക്കാൻ ആർക്കെങ്കിലും തോന്നുന്നുണ്ടേ? നല്ല കാര്യമാണ്, കാരണം അവിടെ അങ്ങനെയൊക്കെയാണ്. അതാ അവിടെ വായിക്കുന്നത്, നോക്കിക്കോണം, വാക്യം ശ്രദ്ധിച്ച് കേട്ടോണം. അവിടെ നമ്മൾ വായിക്കുന്നത്, ദീപങ്ങളുടെ മധ്യ ദീപപീഠത്തിന്റെ മധ്യേ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ അവന്റെ പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി. അതെന്നതാ? പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി. ഇതുപോലെ രണ്ടങ്കി അല്ല, ഒറ്റ ഉടുപ്പ്, മേലങ്കി. ആ അത് കാണണം, എങ്ങോട്ട് നോക്കിയോ, അതാണ്ട് പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി. വായിച്ചു, ഞാൻ പറഞ്ഞതല്ല. അവന്റെ നോക്കിയേ, അവന് പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള എടക്കച്ച. കണ്ടോ, നമ്മളാ വിശുദ്ധ കുർബാനയിൽ ഒരു പുരോഹിതൻ എങ്ങനെ, അല്ലെങ്കിൽ ഒരു വിശുദ്ധ പൗരോഹിത്യ മേൽപ്പട്ടക്കാരൻ എങ്ങനെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരുന്നു, അതേ വസ്ത്രത്തിലാണ് ഇവിടെ കാണുന്നത്. നോക്കിയേ, പാദം വരെ നീണ്ടു കിടക്കുന്ന ആദ്യത്തെ ഉടുപ്പ്, അത് അവിടെ വിശദീകരിച്ചിരിക്കുക, നിങ്ങൾക്ക് അത് വായിച്ചാൽ അറിയാം. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ അവന് പാദം വരെ നീണ്ടു കിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള എടക്കച്ച, അവന്റെ ശിരസ് മുടിയാകട്ടെ വെൺമഞ്ഞു പോലെയും വെൺകമ്പിളി പോലെയും ധവളം നയനങ്ങൾ തീജ്വാല പോലെ. പന്ത്യവയോധികനായ ഒരു പുരോഹിത ശ്രേഷ്ഠൻ നമ്മുടെ നടുവിലേക്ക് ബലിയർപ്പണത്തിന് ആ വിശുദ്ധ വസ്ത്രാലങ്കാരത്തിലേക്ക് കയറി വരുന്നത് പോലെ, ഈ വിശുദ്ധ വസ്ത്രാലങ്കാരവുമായി കയറി വരുന്നത് പോലെ ഈശോയെ എവിടെ കാണുകയാണ്? യോഹന്നാൻ സ്വർഗത്തിൽ കാണുകയാണ്. ഹലോ, ഹല്ലേലൂയ. അവ പ്രധാന പുരോഹിതൻ, ഈ ഞാൻ പിന്നെയും പിന്നെയും ആവർത്തിച്ച് ചോദിക്കുകയാണ്, ഈ ഹെഡ് നേഴ്സ് എന്നൊരാൾ പറയണമെങ്കിൽ ഒരാളങ്ങ് പറയാം, ഞാൻ ഹെഡ് നേഴ്സാന്ന്. കീഴ് നേഴ്സുമാരില്ലാതെ ഹെഡ് നേഴ്സ് ഉണ്ടാവുമോ?
ഒരാൾ പറയുക ഡി ജി പി ആണ് ഞാൻ, അയാളുടെ കീഴിൽ ആരും ഒരു പോലീസുകാരനും ഇല്ല, അങ്ങനെ ഒരു ഡി ജി പി ഉണ്ടാവുമോ? ഇല്ല. പ്രധാന പുരോഹിതനെന്ന് ഈശോയെ വിളിച്ചെങ്കിൽ തന്നെ ഓർത്തോണം ഈശോയ്ക്ക് കീഴിൽ എന്തുണ്ട്? പുരോഹിതന്മാരുണ്ട്. അതുകൊണ്ടാണ് ഈശോ പ്രധാന പുരോഹിതനായിരിക്കുന്നേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആ അതോ സത്യാവസ്ഥ. ആ പ്രധാന പുരോഹിതനെ എങ്ങനെയാ നമ്മൾ കാണുന്നേ? നിലയങ്കി ധരിച്ചിരിക്കുക, പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. ഹാലലി, അവന്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞു പോലെയും വെൺകമ്പിളി കമ്പിളി പോലെയും ധവളം നയനങ്ങൾ തീജ്വാല പോലെയും പാദങ്ങൾ ഉലയിൽ ചുട്ട് ഉലയിൽ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെയും സ്വരം പെരുവെള്ളത്തിൻ്റേതുപോലെയും അവൻ്റെ വലങ്കയിൽ ഏഴ് നക്ഷത്രം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ. അപ്പം പ്രധാനാചാര്യൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം ഇത് ഇത് ഇവിടെ എവിടെ കാണണം? ഇത് ബൈബിളിൽ നിന്ന് തന്നെ കാണണം. ഇനിയാണ് നമ്മൾ എവിടെ പോകുന്നത്? എട്ടാമത്തെ അധ്യായത്തിലും ഏഴാമത്തെ അധ്യായത്തിലും. ഏഴാം മുദ്രപ്പെട്ട് എട്ടാം അധ്യായം. ദൂതന്മാരെ ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ നോക്കിക്കണം, മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ഒരു ധൂപകലശവുമായി ബലിപീഠത്തിന് മുമ്പിൽ വന്നു. ബലിപീഠ സിംഹാസനത്തിന് മുമ്പിലുള്ള ബലിപീഠത്തിന്മേൽ, സിംഹാസനത്തിന് മുമ്പിലുള്ള, സ്വർഗത്തിലാണ് സിംഹാസനം, അതിന് മുമ്പിലുള്ള ബലിപീഠത്തിന്മേൽ നോക്കണം, സിംഹാസനത്തിന് മുമ്പിലുള്ള ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാൻ ധാരാളം പരിമള ദ്രവ്യം അവന് നൽകപ്പെട്ടു. ദൂതന്റെ കയ്യിൽ പരിമള ദ്രവ്യത്തിന്റെ ധൂപം, ധൂപോ അതാ അതാ ദൂതന്റെ കയ്യിൽ പരിമള ദ്രവ്യത്തിന്റെ ധൂപം. ഓ, ഞങ്ങൾക്ക് ഈ കത്തീരും പരിപാടിയൊന്നും ഇല്ലപ്പ. ഇതെന്തുവാ, അങ്ങ് പുകയ്ക്കുകയല്ലേ? അങ്ങനെയായിരുന്നു ഒരാൾ. ഏതായാലും നിങ്ങളുടെ കുർബാന നടക്കുന്നിടത്ത് കൊതുക് വരത്തില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ ഇതെല്ലാം കൂടെ പുകച്ച്, ഈ പുകപ്പൂരാടി എവിടുന്ന് കിട്ടിയതാ? നിങ്ങളുടെ ഈ പുകയും പരിപാടിയല്ല, മൊത്തത്തിൽ ഒരു പുകയാണല്ലോ. സ്വർഗത്തിൽ മൊത്തം പുകയാ പൊന്നെ. ആ ഒരു സ്വർഗത്തിലേക്ക് നിനക്ക് പോകണോ? അതാ ചോദ്യം. എഴുതിക്കൂ, ദൂതന്റെ കയ്യിൽ പരിമള ദ്രവ്യം, ദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. ദൂതൻ ധൂപകലശം എടുത്ത് ബലിപീഠത്തിലെ അഗ്നി കൊണ്ട് നിറച്ചു, ഭൂമിയിലേക്ക് എറിഞ്ഞു. ഇതാ ചിത്രം കണ്ടോ, സ്വർഗത്തിലെ. ഇപ്പൊ ഈ പിക്ചർ നിങ്ങളൊന്ന് കണ്ടേ. കൈപ്പണിയല്ലാത്ത ഒരു ദേവാലയം, വിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലത്തൊരു ബലിപീഠം, ബലിപീഠത്തിന്റെ പുറകിൽ സിംഹാസനം, ബലിപീഠത്തിന് ചുറ്റിലും ബലിപീഠത്തെ ആദരവോടെ കാണുന്ന ധൂപകലശവും ധൂപക്കുറ്റിയുമായി നിൽക്കുന്ന അനേകായിരം ശുശ്രൂഷകരുടെ അകമ്പടികൾ. ഈ ചിത്രം എവിടെയാണ് നിങ്ങൾ കാണുന്നത്? ഈ ചിത്രം കാണുന്നത് അപ്പോസ്തോലിക സഭയുടെ ആരാധനയിലെ ഭൂമിയിൽ. പിന്നെ എവിടെ ഈ ചിത്രം കാണുന്നത്? ഈ ചിത്രം കാണുന്നത് സ്വർഗത്തിലാണ്. അപ്പം ഇനി എന്നോട് പറ, നിങ്ങളുള്ളത് യഥാർത്ഥ സഭയിലാണോ അല്ലയോ? പറഞ്ഞു 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 പറഞ്ഞു. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, അത്രയേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ഒരു 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 സന്ദേഹവും വേണ്ട, നിങ്ങളുള്ളത് യഥാർത്ഥ സഭയിലാണ്. ആ സഭയിൽ ഈശോയുടെ ബലിയർപ്പണം നടക്കുന്നു, ഈശോയുടെ ശരീരത്തിൻ്റെ ബലിയർപ്പണം നടക്കുന്നു. അവിടെ വിശുദ്ധീകരണത്തിൻ്റെ പരിമളമുയരുന്നു, അവിടെ സ്വർഗവും ഭൂമിയും സമ്മേളിക്കുന്നു. മരിച്ചവരുടെ ആത്മാക്കളും ജീവിച്ചിരിക്കുന്നവരുടെ ആത്മാക്കളും ഒരുമിച്ച് സമ്മേളിക്കുന്ന അത്യപൂർവ സമയമായി വിശുദ്ധ രഹസ്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു, കൂദാശകൾ ചെയ്യപ്പെടുന്നു, കൗദാശികമായ കൂദാശകൾ ചെയ്യപ്പെടുന്നു. അത്യപൂർവമായ അപ്പോസ്തോലിക നൂറ്റാണ്ടുകളുടെ വിശ്വാസത്തിന്റെ അടിത്തറ. ഹല്ലേലൂയ. 1900 വർഷം സഭ കൂടി വന്നപ്പോ ഒത്ത നടുക്ക് ബലിപീഠമായിരുന്നു. ബലിപീഠത്തിൽ ഈശോയുടെ ശരീരരക്തങ്ങൾ വാഴ്ത്തുന്ന അഭിഷിക്തന്റെ ശരീരരക്തങ്ങളെ എടുത്തുയർത്തി ഈശോയുടെ ബലിയിലേക്ക് ജനത്തെ നയിക്കുന്ന, അവിടെയാണ് പരമമായ വിശ്വാസത്തിന്റെ ആഴം. സഹോദരങ്ങളെ, ഓരോരുത്തരും ഈശോയുടെ ഏകമായ നിത്യമായ ബലിയിലേക്ക് വരികയാണ്. ഇന്ന് രാവിലെ കുർബാന സ്വീകരിച്ചപ്പോ എനിക്ക് കിട്ടിയ ചൈതന്യത്തിന്റെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നത്. ഇതിന്റെ അജ്ഞത കിട്ടി. ഒരു അപ്പസ്തോല പുറത്ത് നോക്ക്, പൗരോഹിത്യമില്ല, ബലിപീഠമില്ല, ധൂപക്കുറ്റിയില്ല, മഹാപുരോഹിതനില്ല, പുരോഹിതനില്ല. പുരോഹിതന്മാരാടെ യേശുവിനെ ക്രൂശിച്ച്, ബിഷപ്പുമാരാ കൂട്ടുനിന്നവര് എന്നും പറഞ്ഞ് പൗരോഹിത്യം ഇല്ലാന്നും പറഞ്ഞ് ചിന്തിച്ചിരുന്ന ഞാൻ, ഇതൊന്നും ശരിയാകരുതേ. കാരണം എൻ്റെ അപ്പനും അമ്മയെല്ലാം കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയതാ. ഇതൊന്നും ശരിയാകരുതേ, സെമിനാരി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്നും ശരിയാകരുതേ എന്നും പറഞ്ഞ് ഈ സാധനം പഠിക്കാൻ ഇറങ്ങിയതാ.
ആറര വർഷത്തെ കൺവിക്ഷനില്ല ഇന്ന് ക്രിസ്ത്യനിൽ നിന്ന് ഇത് നിങ്ങളോട് പറയുന്നേ. ഞാൻ ഉറപ്പിച്ചു പറയാം, ഉറപ്പിച്ചു പറയാം, സത്യവിശ്വാസത്തിൻ്റെ വേരിൽ പെടാൻ ഭാഗ്യം സിദ്ധിച്ച മക്കളാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ആരെങ്കിലും ഏതെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ട് ഈ പരിശുദ്ധ സഭയെയും അപ്പോസ്തോലിക വിശ്വാസത്തെയും വിട്ട് വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരാനുള്ള സമയമായിരിക്കുന്നു. മാറ്റത്തിന്റെ കാഹളം മുഴങ്ങുന്നു. ഹല്ലേലൂയ. ഇതാണ് സത്യയുക്തമായ കാരണം. ഒരു ആശയം, ഉത്തരം തരാം, ഉത്തരം തരാം. ഈ പരിശുദ്ധ സഭയിലുള്ള മുഴുവൻ രീതികൾക്കും ഉത്തരം തരാം, മുഴുവൻ കാര്യങ്ങൾക്കും ഉത്തരം തരാം. ഞാൻ ഒരു കൺവിക്ഷൻ ഇല്ലാതെ ഒരു കൺഫ്യൂഷനിൽ ഇവിടെ നിന്ന് എന്തോ പറയുകയല്ല, എനിക്ക് ഉത്തരം കിട്ടി. ഞാൻ ഉത്തരം അന്വേഷിച്ച് അലയുകയായിരുന്നു. ആദ്യത്തെ ചിന്ത വന്നപ്പം ഞാൻ എന്നെ തന്നെ ശാസിച്ചു. അങ്ങ് ന്യൂസിലാൻഡ് മുതൽ കാനഡ വരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന എൻ്റെ ഉള്ളിലേക്ക് ഈ സത്യത്തിൻ്റെ ജ്ഞാനം കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ശാസിച്ചു, ശരിയാകരുതേ, ശരിയാകരുതേ, ശരിയാകരുതേ. ഒന്നും രണ്ടും മൂന്നും സത്യങ്ങൾ എൻ്റെ അകത്ത് തള്ളിക്കേറിയപ്പോൾ ഞാൻ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു, ശരിയാകരുത്, ശരിയാകരുത്, ശരിയാകരുത്. കാരണം അപ്പൻ, അമ്മ, ബ്രദറ്, സഹോദരങ്ങൾ എല്ലാം ഈ വിശ്വാസത്തിൽ വർഷങ്ങളായിരിക്കുന്നു, ഞാനും ഇതിൽ വളരെ വേരോടിയിരിക്കുന്നു. ഇനി എനിക്കൊരു തിരിച്ചുപോക്ക് അസാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിയാകരുതേ, ശരിയാകരുതേ, ശരിയാകരുതേ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പഠിക്കാൻ ഇറങ്ങിയ ഞാൻ കാണുകയാണ് ഒരു യഥാർത്ഥ ആരാധനയെ. ഓ, ഒരു യഥാർത്ഥ ആരാധനയെ, ബലിപീഠത്തെ കാണുകയാണ്. സ്വർഗത്തിലുള്ളവയുടെ നിഴലായി ഭൂമിയിലുള്ളവയുടെ, പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നവയുടെ, പുതിയ നിയമത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നവയുടെ യഥാർത്ഥ പൊരുളിനെ സ്വർഗത്തിൽ നിന്ന് കാണുകയാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അതിശ്രേഷ്ഠമായൊരു ഉടമ്പടി വന്നെങ്കിൽ ഇനി നിഴലല്ല, പൊരുളാ വെളിപ്പെടണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിശുദ്ധ കുർബാനയിൽ അത്ഭുതം നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കണം. കാരണം പെസഹാ തിന്നവരിൽ പോലും ഒരു ബലഹീനില്ലായിരുന്നെന്ന് എഴുതിയേക്ക്. ഹലോ, മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറപ്പെടാൻ സമയത്ത് ആടിനെ അറുത്ത് ചീരയോട് ചേർന്ന് അവര് പെസഹ ആചരിച്ചിട്ട് വന്നവരില് ബൈബിൾ എഴുതിയിരിക്കുക അവരിൽ ഒരാൾ പോലും ബലഹീനില്ലായിരുന്നെന്ന്. ഹല്ലേലൂയ. ഈ പെസഹ കുഞ്ഞാടിനെ നിഴലാത് അത് ഭക്ഷിച്ചവരിൽ ബലഹീനൻ ഇല്ലായിരുന്നെങ്കിൽ സാക്ഷാൽ പൊരുള്, നിഴലല്ല ഇത്, പെസഹ കുഞ്ഞാടായ അവിടെ ആടിനെ അറുത്തപ്പോ ആടിന്റെ ഇറച്ചി ചീരയോട് ചേർത്ത് ഭക്ഷിച്ച് കൈപ്പുനീര് കുടിച്ചിട്ട് ഇറങ്ങി വന്നവന് ബലഹീനനില്ലായിരുന്നെങ്കിൽ ഈശോയുടെ തിരുരക്തത്തെയും തിരുശരീരത്തെയും പാനം ചെയ്യുന്നവരെ, അതിലൂടെ ജീവനില്ല, പിന്നെ ഏതിലൂടെ ആ ജീവനുള്ളേ? അതിലൂടെ ജീവനില്ലെങ്കിൽ, ഓ ഓ ഹല്ലേലൂയ, അതിലൂടെ ജീവനില്ലെങ്കിൽ പിന്നെ ഏതിലൂടെ ആ ജീവനുള്ളേ? നിഴലാചരിച്ചപ്പോ അവരുടെ ഇടയിൽ ഒരു ബലഹീനനില്ലായിരുന്നെങ്കിൽ പൊരുളാചരിക്കുമ്പം പറഞ്ഞു മാരക രോഗങ്ങളുടെ മേൽ അത്ഭുത സൗഖ്യം നടക്കണം. ഹല്ലേലൂയ. രാവിലെ പള്ളിയിൽ പോയപ്പോ എട്ടുപേര് പള്ളി കഴിഞ്ഞിട്ട് ഓടി വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഇനി ആവശ്യമില്ല. എന്നോട് ചോദിച്ചാ എന്നെ, ഞാൻ പറഞ്ഞു, വിശുദ്ധ കുർബാനയാ ഭക്ഷിച്ചിരിക്കുന്നു, അതിനപ്പുറത്തൊരു ദിവ്യൌഷധമില്ല, അതിനപ്പുറത്തൊരു രഹസ്യമില്ല. ഹല്ലേലൂയ. പക്ഷെ ഇത് അറിയാതെ നമ്മൾ എന്ത് ചെയ്യാ, ഓ എന്നും പോന്നല്ലേ എന്നും പറഞ്ഞ് അവിടെ പോയി നിൽക്കുക. ഹല്ലേലൂയ. ഹൃദയവിചാര വികാരങ്ങൾ ഉയരട്ടെ എന്ന് പറയുമ്പം ആത്മാവിൽ നിറഞ്ഞു ഉയർന്നോണം. എങ്ങോട്ടാ? പരിശുദ്ധന്റെ ദിവ്യ ബലിയിലേക്ക്. അവിടെ നിങ്ങോട്ട് വരും, ഇവിടുന്ന് അങ്ങോട്ടും പോകും, അവിടെ നിങ്ങോട്ടും വരും. ഓ, അതാണ് ആ ശ്രേഷ്ഠകരമായ വിശ്വാസത്തിന്റെ ആഴം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വേറൊന്നും വേണ്ട സഹോദരങ്ങളെ, വേറൊന്നും വേണ്ട. ജീവിപ്പിക്കാനുള്ളത് ഇതിനകത്തുണ്ട്, ജീവിപ്പിക്കാനുള്ളത് ഇതിനകത്തുണ്ട്. അപ്പൊ ഞാൻ ഈ കോട്ടയത്ത് വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്ന ചോദിച്ചാൽ, എനിക്കറിയാം ക്രിസ്ത്യനിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഒക്കെ താല്പര്യമുള്ളവരും പഠിക്കാനുള്ളവരുമാണ് ഇവിടെ വരുന്നു എന്നുള്ളൊരു ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഞാനൊരു ഇവാഞ്ചലിസ്റ്റിക് സെർമൺ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. പ്രയോജനപ്പെടുന്നുണ്ടോ അതോ ഉണ്ടോ? അതോ മുട്ടിനുവേനയുടെ കാര്യം പറഞ്ഞാൽ മതിയോ? ഞങ്ങൾ ഈ ടി വിയിലൊക്കെ പ്രഭാഷണം നടത്തുന്നോ മറ്റോ ഒരെണ്ണം പറഞ്ഞാൽ മതിയെങ്കിൽ അത് വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണതെന്ന് ചോദിച്ചാൽ, ഈ അക്ഷരനഗരിയിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഉണർവ് നടക്കണം സൗരങ്ങളെ. സത്യവിശ്വാസത്തിന്റെ വേര് തേടിയുള്ള ഒരു യാത്ര ഓരോ ചെറുപ്പക്കാരും ആരംഭിക്കണം. നൂറ്റാണ്ടുകളുടെ വിശ്വാസത്തിന്റെ അടിത്തറ, ഞാൻ അതിശയിച്ചു പോയി. ഞാൻ പറഞ്ഞില്ലേ, അതിശയിച്ചു പോയി. ഒരു ദൈവശാസ്ത്ര വിഷയത്തിലും വ്യക്തതയില്ലാത്ത ഒരു ചിന്തയിൽ നിന്ന്
രണ്ടായിരം കൊല്ലം മുമ്പേ ഡിഫൈൻ ചെയ്ത ദൈവശാസ്ത്രത്തിന്റെ ചിന്തയിലേക്ക് വരികയാണ്. ശരിക്കും പഠിക്കണം പോയി. പരിശുദ്ധ സഭയുടെ ദൈവശാസ്ത്രത്തിന്റെ ആ ഒരു ശ്രേഷ്ഠത നിങ്ങൾ സമയം കിട്ടുമ്പോൾ പോയി പഠിക്കണം. ഞെട്ടിപ്പോകും നമ്മൾ. ത്രിയേകത വിശ്വാസമാകട്ടെ, ഇവരുടെ ജീവിതത്തിലൂടെ നടക്കണം. എൻ്റെ ദൈവമേ എന്തുമായിരുന്നു ഇവർ, പ്രാവർത്തികമാക്കിയവർ, ജീവിതത്തിൽ അതിനെ സ്വീകരിച്ചെടുത്തവർ. എത്ര ശ്രേഷ്ഠകരമായൊരു വിശ്വാസമാണ് പിതാക്കന്മാർ നമുക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറ ആര് മാറിയാലും ഉറച്ചു നിന്നോണമെന്ന് പറ. ഹല്ലേലൂയ. അണ്ണുവിട മാറരുത് ഇതിനകത്തുനിന്ന്, അണ്ണുവിട മാറരുത് ഇതിനകത്തുനിന്ന്. ഞാൻ എബ്രായർ 10:14 വായിച്ചിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എബ്രായർ 10:14 ഇങ്ങനെയാ പറയുന്നത്, ഒന്നുകൂടെ നമുക്കൊന്ന് ചേർന്ന് വായിക്കാം. എബ്രായർ 10:14. അപ്പം സ്വർഗത്തില് ദേവാലയം ഉണ്ടോ, പുരോഹിതനുണ്ടോ, ധൂപമുണ്ടോ, പരിമളദ്രവ്യം ഉണ്ടോ, കൊതുകിനെ ഓടിക്കാനാന്നോ? ഹല്ലേലൂയ. പുരോഹിത വസ്ത്രമുണ്ടോ, ബലിപീഠം ഉണ്ടോ, ബലിയർപ്പണം ഉണ്ടോ, ആത്മാക്കളുണ്ടോ? പത്ത് പതിനാല്, വിശുദ്ധീകരിക്കപ്പെടുന്നവരെ അവൻ ഏക ബലി സമർപ്പണം വഴി, ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി. ആവർത്തിച്ചു പറഞ്ഞു, ഏക ബലി സമർപ്പണം വഴി. ഒച്ചത്തിൽ പറ, ഏക ബലി സമർപ്പണം വഴി. ഉറക്കം പറ, ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി വിശുദ്ധീകരിച്ചിരിക്കുന്നു. ആ ഏക ബലിയിലേക്കാണ് ഓരോ തവണ കൂടി വരുമ്പോഴും കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ചേരുന്നത്. അതാണ് ഹൃദയ ഇനിയെങ്കിലും ആ ചൊല്ല് കേൾക്കുമ്പം എന്ത് ചെയ്താണ് ഓർത്തോണം. ഉയരട്ടെ എങ്ങോട്ടാ, ഹൃദയ വിചാര വികാരങ്ങൾ. ഹല്ലേലൂയ. എങ്ങോട്ട് ഉയരണം? ഹൃദയങ്ങളെ ഉയർത്തുവീൻ എന്ന് പറയുമ്പം എങ്ങോട്ടാ പോണ്ടേ? ദ ഹോൾ ചേർച്ച് ഈസ് എലിവേറ്റിംഗ്, എക്സോൾട്ടിങ്. അതാണ് ആ ഗ്ലോറിയസ് ഫെയ്ത്ത്. അതാണ് ആ രഹസ്യം. അതാണ് ആ രഹസ്യം. ഇത് കേവലം ഇത് താഴത്തെ വെസ്റ്റ് ബേക്കറിയിൽ നിന്ന് മേടിച്ച ബ്രെഡ്, അപ്പുറത്തെ ചേച്ചി കൊണ്ടുവന്ന മുന്തിരിച്ചാറ് അല്ല. ഹലോ, കേൾക്കുന്നോ ഞാൻ പറയുന്നത്? വെസ്റ്റ് ബേക്കറിയിൽ നിന്ന് മേടിച്ച ബ്രെഡും അപ്പുറത്തെ ചേച്ചി കലക്കിക്കൊണ്ട് വന്ന മുന്തിരിച്ചാറും അല്ലിത്. ഈശോ പറഞ്ഞ അങ്ങനല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. പറഞ്ഞോ ഹല്ലേലൂയ. അല്ല, ശരീരം എന്ന് പറ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. ആ ശരീരത്തിന്റെ ഓർമ്മയല്ല, ഉറക്കെ പറഞ്ഞു, ശരീരമാകുന്നു. അതാ ഇതിന്റെ രഹസ്യം. ഇതിന്റെ രഹസ്യം ഒഴിച്ചാൽ നമുക്ക് തോന്നും ഇത് ശരീരത്തിന്റെ ഓർമ്മയാണ്. എന്നാൽ ഈ രഹസ്യമാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ കാതൽ. ഹല്ലേലൂയ. ഈ മിസ്റ്റിസിസമാണ്, ഈ മാർമികതയാണ്, ഈ രഹസ്യമാണ് ഇതിന്റെ പരസ്യം. ഈ രഹസ്യമാണ് ഈ വിശ്വാസത്തിന്റെ ആഴം. എന്നതാ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. പറ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. എന്റെ ശരീരം ഭക്ഷിക്കുകയും ആയിരക്കണക്കിന് ക്രിസ്ത്യാനികള് റോമാക്കാരാൽ കൊല്ലപ്പെട്ടത് ഈ ഒരു ഒറ്റ കാര്യം പറഞ്ഞതിന്റെ പേരില്ല. റോമാക്കാർ വന്ന് ചെവി ഓർപ്പിക്കുമ്പോൾ ഇവരെല്ലാവരുടെ വട്ടം കൂടിയിട്ട് പറയുക, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. അവര് പറഞ്ഞു, ഇവര് നരഭോജികളാ, ശരീരം തിന്നുന്നവരും രക്തം കുടിക്കുന്നവരുമാന്ന് പറഞ്ഞ് അന്ന് കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ആൾക്കാരാ. എന്നിട്ടും പരിശുദ്ധ സഭ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് ശരീരത്തിന്റെ ഓർമ്മയല്ല, പിന്നെന്താ, ഇത് ശരീരമാണ്. പറഞ്ഞു, ഇത് ശരീരത്തിന്റെ ഓർമ്മയല്ല, പിന്നെന്താ, ഇത് ശരീരമാ. ഹല്ലേലൂയ. 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 14 വർഷം, ചെറിയ കാലമാണോ അത്? 14 വർഷം ഇത് ഓർമ്മയാന്ന് ചിന്തിച്ച ആളാ ഞാൻ. ഹല്ലേലൂയ. എന്നാൽ ഇത് ശരീരമാന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോ അതിന്റെ വിശുദ്ധി എന്നിലേക്ക് വരാൻ തുടങ്ങി, അതിന്റെ സൗഖ്യം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ഒരു കൂട്ടത്തിൽ എത്ര ആയിരക്കണക്കിന് സൗഖ്യങ്ങൾ നടക്കുമെന്നറിയാമോ? പരിശുദ്ധ കുർബാന എന്നതാന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നൊന്ന് ഭാഗവാക്കായാല്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. ഇന്ന് ഒരു ദേവാലയ അന്തരീക്ഷം കൂടി ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്.
അത്രമാത്രം മഹത്വത്തോടെ ഇറങ്ങി നിൽക്കുക. ഈ ഒരു തിരിച്ചറിവിൽ ഒരു കുർബാനയും കൂടെ ഒന്ന് സ്വീകരിച്ചായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, പോട്ട 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 എന്ന സൗഖ്യങ്ങൾ നടക്കുന്നതാണ്. ഹല്ലേലൂയ. കാരണം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, ഇത് എന്നെ നന്ന് അറിഞ്ഞില്ലെങ്കിൽ, അറിയാതെ ഭക്ഷിച്ചാൽ ബലഹീനനാവുമെങ്കിൽ, ഇത് എന്നെ നന്ന് അറിഞ്ഞ് ഭക്ഷിച്ചാൽ ബലമാനാവും എന്നുള്ളതിന്റെ എന്താ സംശയം? ശരീര രക്തങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇരുകരം ഉയർത്തിപ്പിടിച്ച്, വിരിച്ചുയർത്തിപ്പിടിച്ച് എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, രണ്ട് കരം ഉയർത്തിക്കുക, ഉയർത്താന്നിടത്തോളം ഉയർത്തിക്കുക. ഏക മനസ്സോടെ നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരറ്റം മുതൽ ഏറ്റവും പുറകെ വരെ ഒരുമിച്ച് എല്ലാവരോടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ച്, ശക്തമായൊരു പ്രാർത്ഥന. സർവശക്തനായ ദൈവമേ, അപ്പോസ്തോലിക വിശ്വാസത്തിന്റെ ആഴം ഞാൻ തിരിച്ചറിയുന്നു. ഈ സമയത്ത് തന്നെ എന്റെ ശരീരത്തിലേക്കും എന്റെ രക്തത്തിലേക്കും എന്റെ നാഡീ ഞരമ്പുകളിലേക്കും ഈശോയുടെ ദിവ്യമായ ശക്തിയെ, പരമമായ ആരോഗ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഈശോയേ, ഉറച്ചു വിളിച്ച ഈശോയേ, പ്രധാന ആചാര്യനെ, ആചാര്യനോട് ചേർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ കരം ഉയർത്തി വിളിച്ചോ, ഈശോ ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ. ശരീരങ്ങളെ, ശരീരങ്ങളെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ. ഹല്ലേലൂയാ. ഈശോ, ഈശോ, ഈശോയേ. ഈ വേദിയില് നമ്മെ ആശീർവദിക്കുവാനായി ഇരു പുരോഹിതരും അവർക്ക് കർത്താവ് കൊടുത്ത പൗരോഹിത്യത്തിന്റെ അധികാരത്തില് പാപമോചനം വരെയുള്ള അതിശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ കരമുയർത്തി നമ്മെ ആശീർവദിക്കുന്ന സമയത്ത്, എന്റെ പ്രിയമുള്ളവരെ, ഇതിന്റെ നിഴലായിരുന്ന പഴയ ദിനത്തിൽ പുരോഹിതൻ വന്ന് കരമുയർത്തി ജനത്തെ ആശീർവദിച്ചാൽ പാപക്ഷമയുടെ തിരിച്ചറിവുമായി ജനം വീടുകളിലേക്ക് പോകുമെങ്കിൽ, നിഴലിന്റെ പൗരോഹിത്യമല്ല, പൊരുളിന്റെ പൗരോഹിത്യം സ്വീകരിച്ചവർ ഇന്ന് നമ്മോടൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരോട് ചേർന്ന്, സന്യസ്തരോട് ചേർന്ന്, സമർപ്പിതരോട് ചേർന്ന്, മേൽപ്പറ്റക്കാരോട് ചേർന്ന് ഇന്ന് ഈ വിശുദ്ധ ഞായറാഴ്ച ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലിയുടെയും ശക്തിയെ വിശ്വസിച്ചുകൊണ്ട് ഒരു മനസ്സോടെ വിളിക്കാം, ഈശോ. Hallelujah. Give it to him.
ഈ വിശ്വാസത്തിന്റെ ആധികാരികത ഞാൻ പറയാം, ഇത് കേവലം സ്റ്റേജിലെ പെർഫോമൻസ് അല്ല, ഇത് ഈശോയുടെ ശരീര രക്തങ്ങളുടെ ശക്തി ഓരോ വ്യക്തിയുടെയും ഞരമ്പിലും രക്തത്തിലും അനുഭവിക്കുന്ന ദിവ്യ തേജസ്സിന്റെ മഹത്വമാണ് ഇതിന്റെ ചൈതന്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ആ ജീവനെ സ്വീകരിക്കണം സ്വാമി. നിങ്ങൾ ബലഹീനരായിരിക്കുന്നവര് നടന്നോ ചുമന്നോ എങ്ങനെ ആയിക്കോട്ടെ വന്നത്, ക്രിസ്തീനി എന്ന് തിരിച്ചു പോകുന്നത് അഭിഷേകത്താണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തീനി എന്ന് തിരിച്ചത് അഭിഷേകത്താൻ പോകണം. അതിനുവേണ്ടിയാണ് കർത്താവ് ഇവിടെ വന്നിരിക്കുന്നത്. ഈശോയുടെ മഹത്വം ഇവിടെ ഇറങ്ങി വ്യാപിക്കുക. നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്ന് ആ രോഗമുള്ളിടത്തോടെ കൈകൾ വെച്ച് ഓ എന്റെ ഈശോയേ എന്നൊരു വിളി വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. തുടങ്ങട്ടെ, തുടങ്ങട്ടെ, തുടങ്ങട്ടെ. ഇതെന്നാ പറ്റിയതാ ചേച്ചിക്ക്, എന്നാ പറ്റിയതാ, ഇതെന്നാ പറ്റിയതാ, ഇതെന്നാ പറ്റിയതാ, എന്നാ പറ്റിയതാ? കാലിന്റെ ലെഗ്മെന്റ് വലിഞ്ഞു പോയിട്ടുണ്ട്. ഓ, വലിഞ്ഞു പോയി, ഇതിനകത്ത് ഫ്ലൂയിഡ് എല്ലാം പറ്റിപ്പോയി. എത്ര നാളായി ഈ സ്ഥിതിയിലായിട്ട്? 6 മാസം. ഈശോയെ നിങ്ങൾ വിളിച്ചോ, ഇന്ന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടട്ടെ. കാലൂന്നി ഈ മകളെ എഴുന്നേക്കണം. കർത്താവിന്റെ ശക്തി ഈ ശരീരത്തിലേക്ക് വ്യാപരിക്കണം. പുനരുത്ഥാനത്തിന്റെ അഭിഷേകം കൊണ്ട് എന്റെ മകള് നിറയണം. എന്റെ കൂടെ എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കും. വാ, ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈശോ, ഈശോയുടെ ശക്തി കിട്ടും കേട്ടോ, ഈശോയുടെ ശക്തി കിട്ടും. എടോ എടോ, മല്ലോ നോക്കണ്ട, ചാടി എഴുന്നേറ്റോ. ആ കരമടിച്ചു യേശുവിന് ആരാധന. നടന്നു, നടന്നു, ഫ്രീ ആയിട്ട് നടന്നു. വിട്ടേ, 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 പിടിക്കൊന്നും വേണ്ട, പിടിക്കണ്ട, ഫ്രീ ആയിട്ട് നടന്നു. ഹല്ലേലൂയ. എന്നാ പറ്റിയതാ, എന്നാ പറ്റിയതാ? നട്ടല്ലേല, ക്യാൻസർ വന്നാണോ നട്ടലിന്റെ എല്ലിനുകളുടെ ബലം നഷ്ടപ്പെട്ട്? മൾട്ടിപ്പിൾ മൈലോമ. ഈശോയുടെ ശക്തി നിറങ്ങും, നിങ്ങളുടെ ശരീരം സൗഖ്യമാവും. ഈശോ, ഈ നട്ടല് മുഴുവൻ ഈശോയുടെ മഹത്വം കൊണ്ട് ഇന്ന് നിറയട്ടെ. ക്യാൻസർ വന്ന് ദ്രവിച്ചു പോയത് ഇന്ന് പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടട്ടെ. വിശ്വസിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ. ആ ആ പരിശുദ്ധാത്മാവേ, ഈശോയെ. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. മാനുഷികമായ ശക്തിയിൽ ആശ്രയിക്കരുത്, ഈശോയുടെ ശക്തിയിൽ ആശ്രയിച്ചോണ്ട്. ഇങ്ങോട്ട് നോക്കി, ഞാൻ കൈ തരാം. കുതിച്ചെഴുന്നേറ്റോണം, നട്ടല്ലെന്ന് പ്രതീക്ഷിക്കണം, ഈ കെട്ടെല്ലാം അഴിച്ചോണം. എന്ന് സ്വസ്ഥതയോടെ ഈശോയെ സ്തുതിക്കാൻ വേണ്ടി പോവാ. ഹല്ലേലൂയ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, നിന്റെ മകളുടെ മേൽ നവജീവനത്തിന്റെ ചൈതന്യത്തെ പകരണമേ. ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ മേലും ലോകമാടുമുള്ള സകലമേലും കാരുണ്യത്തെ വർഷിക്കണമേ. അഴിയട്ടെ കെട്ടുകൾ, അഴിയട്ടെ കെട്ടുകൾ, അഴിയട്ടെ കെട്ടുകൾ, അഴിയട്ടെ കെട്ടുകൾ, അഴിയട്ടെ. ഓത്ത അഴിച്ചടക്കിക്കോ, ഓത്ത അഴിച്ചടക്കിക്കോ. ഈശോയാ നിന്നെ തൊടുന്നേ. എഴുന്നേറ്റോ, 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 എഴുന്നേറ്റോ. ഈശോയുടെ മോളാ നീ, ഈശോയുടെ മോളാ. വാ, 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 വാ. സംശയിക്കരുത്, ഓടി വാ. ഈശോയ വിളിക്കുന്നേ, വാ, വാ. ഈശോ വിളിക്ക, വിളിക്ക, ഓടി നടക്ക. ഈശോ വിളിച്ചോ, വിളിച്ചോ. ഇറങ്ങി വന്നേക്കുക, ഇറങ്ങി വന്നേക്കുക. ഈശോ ഇറങ്ങി വന്നേക്കുക. വിളിച്ചോ, വായ് തുറന്ന് വിളിച്ചോ. എന്റെ യേശുവേ,
എന്റെ രാജാവേ, സൗഖ്യത്തിന്റെ ഉടയവനെ, ഇവിടെ മൊത്തം, ഇവിടെ മുഴുവൻ പോകുന്ന പോകുന്നു. കഞ്ഞിക്കുഴിയിലൊക്കെ പോയി ഒരു ചായ കുടിച്ചിട്ട് വന്നേച്ചാ മതി. പോകോ, പോട്ടെ, വണ്ടി പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം ഉയർത്തി ചേർത്തടിച്ച യേശുവിന് ആരാധനമുണ്ട്. ഇന്ന് മാരക രോഗങ്ങൾ അഴിയണം സമരങ്ങൾ. ഞാൻ എന്നാ പറയുന്നത് അറിയിപ്പിച്ചു കൂടാറെ, ഈ വിശ്വാസത്തിന്റെ ആധികാരികത കൈമുതലായിട്ട് കിട്ടിയവര് ഇത് പറയാഞ്ഞോണ്ടാ എന്നെ പോലെ ഉള്ളവർ പോയത്. നിങ്ങൾ പോകലിന്റെ വക്കീന്നാ നിങ്ങളെ ഞാൻ രക്ഷിച്ചെടുത്ത്. ആണല്ലോ, ആണല്ലോ. ഇതെല്ലാം തെറ്റാണ് എന്ന് ഓർത്തുകൊണ്ട് സഭ വിട്ടു പോകണമെന്ന് തീരുമാനിച്ച് സജിത്ത് ബ്രദറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ പറയാണ്, ഒരിക്കലും നിങ്ങൾ ആ സഭ വിടരുത്. ഹല്ലേലൂയ. ഇങ്ങനെ കയ്യാലപ്പുറത്തിരുന്ന തേങ്ങയായിരുന്നു. അമ്മേൻ, സത്യമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോ എന്നാ ഇപ്പൊ പറയാനുള്ളത്? എനിക്ക് മനസ്സിലായത് എബ്രായലേഖനം 12-ാം അധ്യായം ഇന്ന് കാണാപാഠം എന്ന് പറഞ്ഞതുപോലെയായി, സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റിലും നിൽക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് അദൃശ്യവും ആ സഭയെന്ന് വ്യക്തമാക്കി തന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സജിത്ത് ബ്രദറിലൂടെയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം അച്ഛന്റെ കൂടെ നിന്ന് ചെയ്ത വീഡിയോ ഞാൻ കണ്ടു. ഓർത്തഡോക്സ് അച്ഛന്റെ കൂടെ നിന്ന് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നത് കണ്ടപ്പോ എനിക്ക് അഭിമാനം തോന്നി. ഹല്ലേലൂയ. അതാ 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 എന്നെ ഓർത്തഡോക്സി എന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യം വന്നു. ഇത്ര ഒരു അപ്പസോലി അടിത്തറ എന്നൊക്കെ പറഞ്ഞ ഈ 1906 തുടങ്ങിയ പരിപാടിയാ ഇത്. അതിനു മുമ്പ് ചരിത്രത്തിൽ ഒരു ഒരു വേരും ഇല്ല ഇതിന്. ഹല്ലേലൂയ. 1906 ആഫ്രിക്കൻ വംശജനായ വില്യം സൈമൂർ എന്ന് പറയുന്ന മനുഷ്യനിലൂടെ തുടങ്ങിയതാണ് ഇന്ന് കാണുന്ന ഈ പെന്തക്കോസ് പരിപാടി. നിങ്ങൾ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്ക്, പെന്തക്കോസ്റ്റലിസം സ്റ്റാർട്ടഡ്. ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്ക്, മൊബൈൽ ഉണ്ട്, വിരൽ തുമ്പിലല്ലേ. ഹല്ലേലൂയ. ചുമ്മാ ഗൂഗിൾ ചെയ്തു, ഇവിടെ ഇരുന്ന് തന്നെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ സൗഖ്യമായിക്കോ കൂട്ടാ. ഇനിയിപ്പം ഞാനും വരേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് എന്നാ പറ്റിയത്? ആക്സിഡന്റ് ആയിരുന്നു. എന്നാ പറ്റി? ആ ആ 6 കൊല്ലമായി. ആ ആ ആ സംസാരം എല്ലാം പോയോ ഇതിൻ്റെ കൂടെ? ഓ ആ നാക്കൊക്കെ ഒന്ന് കർത്താവ് തുറക്കൂടാ. ശക്തിയൊന്നിറങ്ങട്ടെ, നാവെടുത്ത് സംസാരിക്കട്ടെ. ഈശോയെ, നാവെടുത്ത് സംസാരിക്കട്ടെ. ഇന്ന് നാവെടുത്ത് സംസാരിക്കട്ടെ. വിളിയടാ യേശുവേ, യേശുവേ, സംസാരിച്ചു തുടങ്ങടാ. ഈശോയെ ഒന്ന് വിളിക്കേ. മക്കളെ, കാലെല്ലാം ചലിപ്പിച്ചു തുടങ്ങടാ. എഴുന്നേക്കടാ മോനെ, കാലെല്ലാം ചലിപ്പിച്ച് എഴുന്നേപ്പിച്ചു. ഈശോയുടെ മഹത്വം ഇറങ്ങി നിൽക്കുക. വിളിച്ചേ, ഒന്ന് ഉറച്ച് വിളിച്ചേ. നിങ്ങളെ നിങ്ങളെ ഇപ്പൊ ചെയ്യേണ്ട എന്നാന്നറിയോ? ഇന്ന് ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട മുഴുവൻ ദിവ്യ ബലികളുടെയും ആ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഈ രാത്രിയിൽ നമ്മൾ ഞായറാഴ്ച ഒത്തിരി തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളിടത്ത് നിന്ന് ക്രിസ്ത്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ സൗഖ്യം കൊണ്ട് ഞാൻ പോകത്തോളം തീരുമാനിക്കണം. എന്നിട്ട് ആ രോഗമുള്ളിടത്തോടെ അങ്ങ് കൈവച്ചു. നമുക്കൊന്ന് ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കാം. കർത്താവേ, വിളിച്ചോ, കർത്താവേ, അവിടുത്തെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമുണ്ട്. ഞാൻ ആ സൗഖ്യത്തെ വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ സകല ശക്തിയും എന്റെ ശരീരത്തിലേക്ക് ഞാൻ വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. യേശുനാഥ, എന്നെ തൊടണേ, എന്നെ തൊട്ടതിന് നന്ദി. ഉറക്കെ പറഞ്ഞോ, എന്നെ തൊട്ടതിന് നന്ദി. ഹല്ലേലൂയ.
എന്റെ മേല് അവിടുത്തെ ജീവനെ തന്നേന് നന്ദി. ഈ ഷോയെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അണ്ടേ, ആ നീല ഷർട്ടിന്റെ ആ ചേച്ചി ഒന്ന് എഴുന്നേറ്റ്, നീല ഷോളിട്ട് ആളൊന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ്. ചേച്ചി നിങ്ങൾ എന്നാ പേര്? ആ കുഞ്ഞുമോള്, ജോമോള്. ആ ഏത് മോളാണേലും ഒന്ന് സൗഖ്യമാകും കേട്ടോ. ഞാൻ ഈ ഇടത്തെ ചെവിയില്ലേ, ഇടത്തെ സൈഡിലെ ചെവിയില്ലേ, ആ ചെവിയുടെ താഴെ ഈ ഒരു വശം മുഴുവൻ ഈശോയുടെ മഹത്വം. ഓഫ്, ഇവിടെ ആ മാളെ മാത്രമല്ല കേട്ടോ. ഇങ്ങോട്ട് ഓടിവാ, ഇങ്ങോട്ട് ഓടിവാ. ആരാ അത് കൂടെയുള്ള? ആരാ? അച്ഛനോട് വാ. അച്ഛായ, ഈ മകളുടെ ഈ ഒരു വശത്ത് ഇങ്ങനെ കർത്താവിന്റെ കൈ. ഇന്നലെ ഇന്നലെ ടി വി കണ്ടപ്പോ ഉരുണ്ട് കയറിയിങ്ങനെ ഉണ്ടായിരുന്നു. കൂടിയിപ്പോ ജാഗരണ പ്രാർത്ഥന കൂടിയിപ്പോ എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു, സൗഖ്യം കിട്ടി. ദൈവ മഹത്വം ഇറങ്ങുക. ഈ മകൾ അത്ഭുതകരമായിട്ട് ഈ സിസ്റ്ററെ കർത്താവ് സൗഖ്യമാക്കുന്നത്. സിസ്റ്ററെ വിളിച്ചേ, സിസ്റ്ററെ ഓടി വന്നേ. അയ്യോ സിസ്റ്ററെ, ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു. എന്റെ സിസ്റ്ററെ, ഹല്ലേലൂയ. ഞാനേ കാണുന്ന കാഴ്ച എന്നാന്നറിയോ സിസ്റ്ററെ? നട്ടലിലേക്ക് ഈശോയുടെ ശക്തി വന്ന് അടിക്കുന്നു. അയ്യോ ഈശോയുടെ ശക്തി നട്ടലിലേക്ക് വന്ന് ഇറങ്ങുന്നു. എന്നോട് കർത്താവ് പറയുന്നു, ഈ കൈകൾ എന്നെ ശുശ്രൂഷിക്കുന്ന കൈകളാ, എനിക്ക് ഈ മകളെ തൊടാതിരിക്കാൻ കഴിയുകയില്ല. വിളിച്ചോ, 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 വിളിച്ചോ. ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് സൗഖ്യത്തിന്റെ ശക്തി വ്യാപിച്ചോണ്ടിരിക്കുക, വ്യാപിച്ചോണ്ടിരിക്കുക, വ്യാപിച്ചോണ്ടിരിക്കുക. അതുപോലെ അനുഭവിച്ച മകള്. സിസ്റ്റർ എന്നാ പേര്? മുഴുവൻ ഈ ഓരോ കഷേരുക്കളിലും ഈശോയുടെ ശക്തി വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും. സിസ്റ്റർ എവിടെയെങ്കിലും ഒന്ന് ഇരുതിക്കോ, വേണമെങ്കിൽ ഒരു കസേര എടുത്തോ, മനോ ഒരു കസേര എടുത്തോ, ഒന്ന് ഇരുതിക്കോ. ഓ, ഇവിടെ മുഴുവൻ ഈശോയുടെ മഹത്വം ഇറങ്ങുന്നു. ഓ അണ്ട, ആ നീല ഷർട്ടിട്ട് ചേട്ടാ എഴുന്നേക്ക്, എഴുന്നേക്ക്, ഇവിടെ ഓടി വന്നു. ഓ, കരമടിച്ച് നമുക്ക് ഈശോയ്ക്ക് ആരാധന ഉണ്ടെങ്കിൽ. ആ ഇതെന്നാ പറ്റിയതാന്ന് നട്ടലിന്? പത്ത് വർഷം, പത്ത് കൊല്ലമായെന്ന് മനസ്സിലായി. എന്നാ പറ്റിയതാന്ന്? ഡിസ്ക് അടുക്കുന്ന അടുക്കുകയാണ്, അതോ അകലുവാണ്? അടുക്ക അടുക്കുക. ഒരു വലിയ പവറ് ഈ മകന്റെ നട്ടലിലേക്ക് ഇപ്പൊ വന്ന് അടിക്കട്ടെ. ആള് മാറിയവനെ പോലാവട്ടെ, ആള് മാറിയവനെ പോലാവട്ടെ. പത്ത് വർഷത്തെ കെട്ടുകളെ കർത്താവ് പൊട്ടിക്കുക. കരമുയർത്തി ചേർത്ത് അടിച്ച് ഈശോയ്ക്ക് ആരാധന. ഹല്ലേലൂയ. ഇരുപത് 25 കൊല്ലമായിട്ട് ശാരീരം സൗഖ്യമായി കേട്ടോ ജോമോളെ. ഈശോയുടെ മഹത്വം ഇറങ്ങിയിരിക്കുക കേട്ടോ. അയ്യോ, ഈ ഒരു വശത്ത് നിങ്ങനെ ആണോ? ഓ എന്റെ ദൈവമേ, വാലി ഇവിടെ മുഴുവൻ കർത്താവിന്റെ മഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എങ്ങനെയൊക്കെ വിശ്വസിക്കുന്നു, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ. ഇപ്പൊ വരല്ലേ, ഇപ്പൊ വരല്ലേ, ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം. ഈശോ, എത്ര മുഴകളുണ്ടാവും ശരീരത്തിൽ? ശരീരം മൊത്തം ഉണ്ട് മുഴ. കൈ ഓടിച്ചങ്ങ് പ്രാർത്ഥിക്കും. മുടി തൊട്ട് മുടി വരെ കൈ ഓടിച്ച് പ്രാർത്ഥിക്കും. ഓ, ആ അച്ചായന്റെ നട്ടല്,
ഞാൻ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ, പക്ഷെ കർത്താവ് അത് പറയാൻ പറഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞു. ചെഞ്ഞോട്ട് വാ, ഞാൻ പറയാം എന്നെ പറ്റി. വാ ഈശോയെ, ഈശോയെ, ഇത്രയും ജനം ഇന്ന് ഒരുമിച്ചൊന്ന് വിളിച്ചാണല്ലോ. സ്വർഗം ഇറങ്ങി വരുക, സ്വർഗം ഇറങ്ങി വരുക. നിങ്ങളുടെ വീട്ടിലേക്ക് ഈശോ വരുക. കൈവച്ചോ, തലയിലോട്ട് കൈവച്ചോ, ഒറ്റ വിളി ഉറച്ച് വിളിച്ചോ. ഈശോ, 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 ഓ ഭയങ്കരമായിട്ട് ഈ കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നു. ഞാൻ പറ്റിയത്, ഞാൻ പറ്റി. ക്യാൻസറാ? എവിടാ ക്യാൻസർ? ബ്ലഡ് ക്യാൻസറാ? ഈശോയെ നമുക്കൊന്ന് കൈനീട്ടി പ്രാർത്ഥിക്കാം. മാരക രോഗപിടികളിൽ നിന്ന് വിമോചനത്തിന്റെ അഭിഷേകം നിന്റെ മകളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്യാൻസറിന്റെ മേലെ ഈശോയുടെ കൈ വരട്ടെ. ഞാനറിയ, ഇന്ന് ഈ സിസ്റ്റർ ഈശോയോട് പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ ഒരു വലിയ സമർപ്പണത്തിന്റെ വിളിയിൽ വിളിയോട് പ്രതികരിച്ചിരിക്കുക. ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ട്, ഇന്ന് എന്നെ തൊട്ടേച്ചിട്ട് വിടാവുള്ള പറഞ്ഞില്ലേ? പറഞ്ഞു, പറഞ്ഞു. ഇന്ന് ഉറപ്പിക്കുക, കർത്താവ് ഉറപ്പിച്ചു വിടുക. ഹല്ലേലൂയ, ജീവിക്കുന്ന ദൈവം ഉണ്ട്, അവിടുന്ന് ജീവിക്കുന്നു. പറഞ്ഞു, അവിടുന്ന്. എന്റെ മകൾക്ക് പോളിസിസ്റ്റിക് ഓവറി, ഒവേറിയൻ സിസ്റ്റുകളാണ്. എന്റെ കുഞ്ഞിന് ഒരു മകളോ ഒരു കുഞ്ഞിനെ കർത്താവ് കൊടുക്കണേ എന്ന് പറഞ്ഞ് ഇന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരോട് കർത്താവ് ഉറപ്പ് തരുന്നു. ഈ രാത്രി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിന്റെ ശക്തി ഇറങ്ങുന്ന രാത്രിയാ. സംശയിക്കണ്ട, സംശയിക്കണ്ട. ഹല്ലേലൂയ. സിസ്റ്ററെ ഒന്ന് വിളിച്ചേ, എഴുന്നേറ്റേ. നിങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു, പറിച്ചായിരുന്നു. മകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഓടിവാ, ഓടിവാ, അത്ഭുതത്തെ കൊണ്ടോക്കോ. ഹല്ലേലൂയ, അത്ഭുതത്തെ കൊണ്ടോക്കോ, അത്ഭുതത്തെ കൊണ്ടോക്കോ. ഈശോയെ വിളിച്ചേ, 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 വായി തുറന്ന് വിളിച്ചേ. മോളെ എവിടെയാളെ, മോളെ എവിടെയാളെ, മോള് സിസിലി എവിടെയാളെ, എവിടെയാളെ, മദ്രാസ്, ചെന്നൈയില. ചെന്നൈയിലേക്ക് കർത്താവിന്റെ ശക്തി ഇപ്പൊ പോട്ടെ. ഈശോയുടെ പൊന്നുനാമം കൊണ്ട് ഇറങ്ങട്ടെ. അമ്മയുടെ പേരെന്നാ? അമ്മയുടെ പേരെന്നാ? മെറീന. മെറീന, ഞാൻ ഈ പറയുന്നത് കൃത്യമായിട്ട് ഞാൻ പറയാം. 9 വർഷവും 8 മാസവും കഴിഞ്ഞ നിയർലി 10 ഇയേഴ്സ് ആയ ഒരു കേസായി ഞാൻ ഈ പറയുന്നത്. 10 വർഷമായോ? കഴിഞ്ഞു ഈ ജനുവരി 10 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞു. അത്ഭുതം അവിടെ നടക്കുക. ഉറപ്പിച്ചോ, ഉറപ്പിച്ചോ. നമുക്ക് ആർത്ത് വിളിച്ച് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ചെന്നൈയില് ഇത് ക്രിസ്ത്യനിലെ മീറ്റിങ്ങിന്റെ ഒരു വലിയ സാക്ഷ്യമായി മാറുക കേട്ടോ. അത് ഉറപ്പിച്ചോ കേട്ടോ, വലിയൊരു സാക്ഷ്യമായിട്ട് മാറുക. ഈശോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അങ്ങോട്ട് വന്ന് പ്രാർത്ഥിക്കാം, അങ്ങോട്ട് വന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
ഈ ദിവസങ്ങളിൽ ഞാനൊരു കാര്യം വളരെ എല്ലാവരെയും ഓർപ്പിച്ച് പറയട്ടെ, ഈ ദിവസങ്ങളിൽ വ്യക്തിപരമായിട്ട് എല്ലാവരും ഉണർത്തപ്പെട്ടാണ് വചനത്തോടുള്ള വലിയ ദാഹം കൊണ്ടും പരിശുദ്ധാത്മാവിന്. സിസ്റ്ററെ കണ്ടോ, ആ സൗഖ്യം അനുഭവിച്ചോ? ഇനി വന്നേ എന്നോടൊന്ന് പറഞ്ഞേ, കാരണം അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. രണ്ട് ഡിസ്ക് L4 L5 എന്നിട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ബൾജ് ചെയ്ത് നിൽക്കുന്ന ഇപ്പൊ ഇല്ല. കരങ്ങൾ അടിച്ച ദൈവത്തെ സിസ്റ്ററെ, കർത്താവിന്റെ മഹത്വമാണ് നിങ്ങളുടെ മേലെ. കരയാതെ കരയാതെ സന്തോഷം കരയാ, സന്തോഷം സന്തോഷം. ഈശോയെ കേട്ടോ തൊട്ടത്, ഓ കരുണ ഇറങ്ങി നിൽക്കുക. വളിച്ച് എന്നത് കാണാനില്ല. ഈശോയെ വിളിച്ചേ വിളിച്ചേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും സ്തുതിയും ആരാധനയും ബഹുമാനവും. ഈശോയെ ഇറങ്ങി വരണേ, വിളിക്ക വിളിക്ക വിളിക്ക. യേശുവേ എന്റെ കർത്താവേ, എന്റെ യേശുവേ, വിളിച്ചേ വിളിച്ചേ. ഇരുപത്തഞ്ചു കൊല്ലമായി ആക്സിഡന്റ് പറ്റിയ എന്റെ അച്ഛാ എഴുന്നേറ്റ് മിടുക്കനായിട്ട് നടക്കാൻ സമയമായല്ലോ. ഈശോയെ 25 വർഷത്തെ സകല കെട്ടുകളും അഴിഞ്ഞ് നിന്റെ മകൻ സ്വസ്ഥതയോടെ എഴുന്നേറ്റ് തുള്ളിയും ചാടിയും യേശുവിനെ സ്തുതിക്കട്ടെ. കരമടിച്ച് സ്തുതിക്കാം. ഈ കാലിലേക്ക് ഈശോയുടെ ശക്തി വരട്ടെ, ഈശോയുടെ ശക്തി വരട്ടെ. എഴുന്നേറ്റ് എഴുന്നേറ്റ് കാല ചവിട്ടി വിലവ തരുന്ന വിലവ തരുന്ന ഈശോയുടെ സാക്ഷി അയക്കും കേട്ടോ, ഈശോയുടെ സാക്ഷി അയക്കും. അഭിഷേകം ചെയ്യുക കർത്താവ്, അഭിഷേകം ചെയ്യുക. ഒന്നുകൂടെ അവിടെ ഇരുന്നേ, ഒന്നുകൂടെ അവിടെ ഇരുന്നേ ശുചിപ്പനെ, നമുക്കൊന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാം. ആ കാലിലോട്ടൊന്ന് ചെരുപ്പൂരിയിട്ട് കൈ വെച്ചിട്ട് മുറിവ് കരിയട്ടെ, ബന്ധനങ്ങൾ പൊട്ടട്ടെ. യേശുവിൻ്റെ യോഗ്യതയാ, ഈശോ ഈശോയെ ഈശോയെ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ഈശോയെ ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്ന ഈശോയെ ജീവനെ, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. നാളെ രാവിലെ ഒരു 5:45 ആകുമ്പോഴത്തേക്കും ഈ കാലിൽ ഇങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങും. ഏ ഇത് ഭാര്യയാണോ കൂടെ? ആ അവരോട് പറയാം, അവർക്ക് അയച്ചോട്ടെ, അത് മനസ്സിലാവും. രാവിലെ ഒരു 5:45 ആകുമ്പോഴത്തേക്കും ഈ കാലിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഒരു കപ്പിലൊക്കെ വെള്ളം എടുത്ത് ഒഴിക്കത്തില്ലേ, അതുപോലെ വെള്ളം ഒഴുകാൻ തുടങ്ങും. ഏ പേടിക്കണ്ട കേട്ടോ, ഏ ഒരു 6:30 വരെ അതിങ്ങനെ ഉണ്ടാവും. ഏ അത് കഴിഞ്ഞിട്ട് കരിക്കട്ട പോലെ അങ്ങ് കറക്കും. ഏ ആ കറപ്പ് ഒരു 3 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ സ്കിൻ ഇതിന്റെ മേളിൽ വരും കേട്ടോ. അതെ സംഭവം ഈശോ ഈശോ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് വിളിച്ച ഈശോയെ ഇറങ്ങി വാ. നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ വീട്ടില് ഒരു സൗഖ്യം കൂടെ നടക്കുന്നു. ഈ കണ്ണിന് പ്രശ്നമുള്ള ആർക്കാ? ആർക്കാ?
എന്നെ പറ്റിയതാ കണ്ണിന്? ഡോക്ടർ പറയുന്നത് റെറ്റിനയുടെ ബാക്കിൽ ഒരു സ്കാർ ആണ്. വലിയ കണ്ണ് ഡോക്ടർ ഒക്കെ എവിടെ കണ്ടിരിപ്പാണ്? ഞാൻ എന്തേ നമ്മുടെ കണ്ണ് ഡോക്ടർ എന്ത്? കണ്ണ് ഡോക്ടറുടെ ഭാര്യ എവിടെ കണ്ടിരിക്കുന്നത് കണ്ടു? എന്തേ ഭർത്താവ് എന്തേ? വലിയ ഡോക്ടർ എന്തേ? ഇന്ന് ഈശോയെ കാരുണ്യത്തിന്റെ കൈവെക്കണമേ ഈശോയെ. ഈ വലത് കണ്ണിനെ കർത്താവ് തുറക്കുക കേട്ടോ, ഈ വലത് കണ്ണിനെ കർത്താവ് തുറക്കുക. നമുക്കൊന്ന് കരമുയർത്തി വിളിക്കാം. അത്ഭുതമായിട്ടോ എന്ന് ബോധം കേട്ടോ, അത്ഭുതമായിട്ടോ ഉറപ്പിച്ചു. ഇല്ല മനസ്സിലായി മനസ്സിലായി. ഇതെന്നാ അറിയോ, ഒരു പുകച്ചില ശരീരം മുഴുവൻ തീക്കാത്ത് നിൽക്കുന്ന പോലെയല്ലേ? കൈ വിരിച്ചു പിടിച്ചേ ഇങ്ങോട്ട് കയറി. ഇവിടെ നിങ്ങി അവിടെ നിന്നോണേ. ഈശോയെ ശക്തി അയക്കണമേ. ഈ സമയത്ത് ഞങ്ങളുടെ ബലഹീനമായ ശക്തിയല്ല, അതിന് മീതെ യേശുവിന്റെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നും വിടുതൽ. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഓ യേശുവിന്റെ യോഗ്യതയാൽ ഇങ്ങനെ ശരീരം മുഴുവൻ കത്തുക, വല്ലാതെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈശോ ഇന്ന് ചങ്ങലകളെ അഴിച്ചു വിടുകയാണ്. നമുക്ക് കരങ്ങളെ ചേർത്തടിച്ച യേശുവിനാണ്. യേശുവിന്റെ യോഗ്യതയാ ബന്ധനം വിടുതൽ. ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഓ ബന്ധനമഴിയ, യേശുവിന്റെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും. പൗരോഹിത്യ അധികാരവും കൂടെ ഒന്ന് റിലീസ് ചെയ്ത്. ഈശോ അച്ഛാ, ഞാൻ വിളിച്ച പൊക്കിക്കോ. നടന്നോളൂ മാറി. വഴി കൊടുക്ക വിശ്വസിച്ചോണ്ട് വഴി കൊടുക്ക. ഞാൻ പൊക്കിക്കോ. ആ അത്രേ ഉള്ളൂ. കരമടിച്ചോ, യേശുവിന് ആരാധന കൊണ്ടുതോ. വാടെ, യേശു ആ നിന്നെ വിളിക്കുന്നേ. വാ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ. നടക്കടാ, ശക്തി ഇറങ്ങുവാ നിനക്ക് വേണ്ടി. യേശുവിന്റെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. എന്നാ നിന്റെ പേര്? എന്നാ നിന്റെ പേര്? ഇങ്ങോട്ട് നോക്ക് മോളെ, ഇങ്ങോട്ട് നോക്ക്. എന്നെ നോക്ക്. എന്നാ പേര്? സംസാരിക്കത്തില്ലേ? പറഞ്ഞു. എന്റെ പേരെന്നാ? നീതു. നീതു നീതു ഇന്ന് വെള്ളം ഒന്ന് വെഞ്ചരിച്ച് കൊടുക്കണം കുടിക്കാൻ. യേശുവിന്റെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്ന്. അതിധാരണമായ
പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെ മേലും ലോകമെമ്പാടുമുള്ള സകലരുടെ മേലും കരുണ തോന്നണമേ. അമേൻ, അമേൻ, അമേൻ. ഇരുന്നേ, ഒന്ന് ഇരുന്നേ, ഒന്ന് ഇരുന്നേ. കർത്താവിന്റെ മഹത്വം കൊണ്ട് ഇവിടെ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്നാ പറഞ്ഞറിയാം സൗരങ്ങളെ, ഈ ദിവസങ്ങളില് നമുക്ക് പേരിൽ ക്രിസ്ത്യാനികളായ പോരാ, നേരിൽ ക്രിസ്ത്യാനികളാകണം. നമുക്കിതെല്ലാം പഠിക്കണം, നമുക്കിതെല്ലാം മനസ്സിലാക്കണം, നമുക്കിതെല്ലാം ഈശോയ്ക്ക് വേണ്ടി അനേകരെ അറിയിക്കണം, ഒത്തിരി പേരെ ഉത്തേജിപ്പിക്കണം. അനേകർ നമ്മുടെ കയ്യിലൂടെ സൗഖ്യമാകാനുണ്ട്, അതിനുവേണ്ടി ഭയങ്കര ചൂട് പിടിക്കണം. പുരാതന പാരമ്പര്യ കുടുംബമൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ ചൈതന്യം പ്രാപിക്കണം. ഹല്ലേലൂയ, ചൂട് പിടിക്കണം. 2020 ഇതുവരെ ഉണർത്തപ്പെടാത്ത പോലെ ഭാരത സഭ ഉണർത്തപ്പെടണം. ഹല്ലേലൂയ, അതിന്റെ സമയമായി. ആ അതിന്റെ സമയം അല്ലേ, അതിന്റെ സമയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിന്റെ അതിന്റെ സമയമായി, അതിന്റെ സമയമായി. ഞാന് ഈ ദിവസങ്ങളെ കാണുന്ന ആരോടും അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ, ഇന്റർനെറ്റിലൂടെ ആയിരിക്കാം നിങ്ങളത് കാണുന്നേ. വ്യക്തിപരമായിട്ട് വചനം പഠിക്കാനും എന്നെ നാം വിശ്വസിക്കുന്ന എന്നുള്ള ആധികാരികത മനസ്സിലാക്കാനുമുള്ള സമയമായി സഹോദരങ്ങളെ. ആണിക്കല്ല് കയറ്റാൻ സമയമായി. ഹല്ലേലൂയ. ചെറുപ്പക്കാർ ഉണർത്തപ്പെടണം. എന്നാ പേര്? ആന്റണി. ആന്റണിയെ പോലുള്ള ചെറുപ്പക്കാർ എഴുന്നേക്കണം, എഴുന്നേക്കണം സഹോദരൻ. അങ്ങനെയുള്ളവര് ചെറുപ്പക്കാർ എഴുന്നേക്കണം. അവര് ഇതിന്റെ സത്യം വലിയ കാര്യമായിട്ട് അറിയണം. ഇത് വിശദീകരിക്കണം ബ്രദറെ. നമുക്കിത് ഒരു 67 ഈ ലിറ്ററേച്ചർ ഇല്ലേ, നമ്മുടെ കുർബാന ക്രമമില്ലേ, ഇത് എവിടുന്ന് വന്നു? നമ്മൾ എന്നും ഇത് ചൊല്ലുന്നുണ്ട്, ഇത് എവിടുന്ന് വന്നു എന്നറിയാമോ? ഇത് ബൈബിളിൽ നിന്നാ വന്നേ, അല്ലാതെ ഇത് എവിടുന്ന് വേറെ എവിടുന്ന് വന്നതല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിപ്പോ സുറിയാനി ഭാഷയിലാണോ ചൊല്ലുന്നേ? ആ അത് മനസ്സിലാക്കി ചൊല്ലണം, എന്നാലേ അതിന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാവുള്ളൂ. ഇരിക്കുന്ന ആളുടെ വായിക്കകത്ത് സൗഖ്യം നടക്കുന്നു. എഴുന്നേറ്റോ. എന്നാ പേര്? ഡാനിയ. ആ ആളുടെ വായിക്കകത്ത് ഈശോയുടെ സ്പർശനം നടക്കുന്നു. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് അവളെ കർത്താവ് കാണിച്ചു. ഇയാള് വായിക്കകത്ത് സൗഖ്യം നടക്കുന്നു. അത് എന്നാത്തിനാ? സർജറി പറഞ്ഞേക്കോ ഡോക്ടർ. വായിക്കകത്തോ? ശേലായി. ചെറുപ്പക്കാർ ഉണർത്തപ്പെടണമെന്ന് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരിയുടെ മുഖത്തോട്ട് നോക്കിയപ്പോ വായിക്കകത്ത് കർത്താവ് തൊടുന്ന കണ്ടു. ഒരാശീർവാദം കൊടുത്തരച്ചോ. ഹല്ലേലൂയ. ഈ മകൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പം മാധ്യസ്ഥം സ്വീകരിക്കണമേ, കൊടുക്കണമേ, ചെയ്യണമേ. എന്റെ മകളെ അത്ഭുതകരമായി ഇന്ന് സുഖപ്പെടുത്തി വിട്ടയക്കണമേ. കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തുകൊണ്ട്. ആ അത്ഭുതമാണ് കേട്ടോ. ഇനി ഇവിടെ നിന്നാ രണ്ടാമത്തെ കാര്യവും മൂന്നാമത്തെ കാര്യമൊക്കെ ഞാൻ പറയും. വേം പൊക്കോ. നിന്നിലേക്ക് നോക്കുമ്പോൾ അത്ഭുതങ്ങൾ ഓരോന്നോരോന്ന് കർത്താവിനെ കാണിച്ചോട്ടെ. നിന്റെ വീട്ടിൽ ഒരു ജനനം നടക്കുന്നു. ഒരു ബർത്ത്, അങ്ങനെ പറയാൻ പറയുന്നു. ആരാ? എവിടുന്നാ? എന്നാ പേര് പറഞ്ഞേ? എന്റെ പേര് ടാനിയ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 കുട്ടികളായിട്ടുള്ള. അതാ അതാ വീട്ടിൽ ജനനം നടക്കുന്നു. നീ പോന്നോ അതോ ഇനി ഇവിടെ നിൽക്കുന്നു? നീ ഇവിടെ നിന്നാ ഇനിയും കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നു. നീ പോന്നോ അതോ നിൽക്കുന്നു? ഞാനിതിനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. ബ്രദറിന്റെ ടോക്ക് കേട്ടിട്ട്. എവിടെ? ഇന്റർനെറ്റില്. ആ ഇന്റർനെറ്റ് കേൾക്കുന്നവരെല്ലാം ഞാൻ കാണുന്നല്ലേ. എന്നെ റാനിയ ഇന്ന് കർത്താവിന്റെ അത്ഭുത. ഓ ആണ്ടേ, ഇവിടെ പറപ്പിക്കുക കർത്താവ്. ഇവിടെ വിദൂരതയിലേക്ക് കർത്താവ് ഇവിടെ യാത്രയാക്കുന്നു. ഇനി ഇവിടെ എന്താ പ്രശ്നം? നീ പോകോ, 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 വീട്ടിൽ പോ, വീട്ടിൽ പോ. ആണ്ടെ വട്ടം കൂടി പിന്നെ നിൽക്കും. ഓ ഓ
കർത്താവിന്റെ അത്ഭുതം കൊണ്ട് ഇന്നിവളുടെ വീടിനെ കർത്താവ് നിറയ്ക്കുക. ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് ഓ സർജറി നടന്നോളൂ. മോണം മുഴുവൻ കർത്താവിന്റെ സ്പർശനത്താ നിറഞ്ഞു കഴിഞ്ഞു. മോണം മുഴുവൻ യേശുവിന്റെ സ്പർശനത്താ നിറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ആദ്യം കാണുമോ? പക്ഷെ ഈശോ നിന്നെ നേരത്തെ കണ്ടിട്ടുണ്ട്. അവിടുത്തെ കരം തന്നെ അനുകൂലമായി ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് വിളിച്ചു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ എവിടെയോ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു നിയോഗം ഉണ്ട്. അതോടൊന്ന് പൊതുവി പ്രാർത്ഥിക്കാവേ. ഈ കയ്യേല് ഇങ്ങനെ കുരുക്കൾ പോലെ അഴുകുന്നത് പോലെ സ്കിൻ ഡിസീസ് കയ്യേലും ശരീരത്തും വരുന്ന ആരാ ഇവിടെ നിൽക്കുന്നത്? ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് എളുപ്പക്കോ എളുപ്പക്കോ അവിടെ പിന്നെ നിൽക്കുക. അപ്പോ ഉള്ള നേരത്ത് വീട് പിടി. കയ്യേല് എന്നെ സോറിയാസിസ് പോലെ ഉണ്ടോ? ഉണ്ടല്ലേ. ആ പ്രാർത്ഥിച്ചോ കേട്ടോ, ഈ സമയത്ത് സൗഖ്യമാവും. ഈശോയുടെ കരുണ നിങ്ങളുടെ കയ്യാലോട്ട് വരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ചൊന്ന് സ്തുതിക്കാം, സ്തുതിക്കാം. ആ അവിടെ ഇരിക്കുന്ന കണ്ണാടിയുടെ വീട്ടിലേക്ക്, അവിടെ അതിനിടയിൽ ഇരിക്കുന്ന ഒരു കണ്ണാടിയെ കർത്താവ് വിളിച്ചു പോക്കുന്നു. ആ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കണ്ണാടിയെ തന്നെ ആ ചാടി എഴുന്നേറ്റോ. വീട്ടിലോട്ട് ഈശോ കേട്ടോ ചേച്ചി, വീട്ടിലോട്ട് ഈശോ ഇപ്പൊ വരുന്ന സമയം കേട്ടോ. അത്ഭുതകരമായ, ആർക്ക് വേണ്ടിയാണോ ഇപ്പൊ പ്രാർത്ഥിച്ചത് അവരെ മനസ്സിൽ വിചാരിച്ചോ, അവരുടെ അത്ഭുതം വിദൂരതയിലേക്ക് പോയി. കർത്താവ് ചെയ്തോണ്ടിരിക്കുക. കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്ത് സ്തുതിച്ചോ. അത് അത് വലിയ അത്ഭുതമാണ്, വലിയ അത്ഭുതമാണ്, വലിയ അത്ഭുതമാണ്. പല കുടുംബങ്ങളിലേക്കും ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത്തരം തുറന്ന് നമുക്ക് ചില നിമിഷങ്ങളൊന്ന് സ്തുതിക്കാം, 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 സ്തുതിക്കാം. ഈശോയേ, ഈശോയേ. പ്രത്യേകിച്ച് ഈ ആത്മീയ അന്തരീക്ഷം ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ അഞ്ചു വൻകരകളിലേക്ക് ഈ സമയത്ത് പകരപ്പെടട്ടെ. പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ലൈവായിട്ട് തലവേദനകൾ മാറിപ്പോട്ടെ, തൈറോയിഡുകൾ മാറിപ്പോട്ടെ, ഞരമ്പിന്റെ പ്രയാസങ്ങള്, അസ്ഥിയുടെ പ്രയാസങ്ങള്, ഓ കുടുംബ പ്രശ്നങ്ങള്, മനസ്സിന്റെ ഓ വൈകല്യങ്ങള്, മാനസിക വിഭ്രാന്തികള്, ജോലിയില്ലായ്മകള്, വിസയുടെ തകരാറുകള്, കടഭാരത്തിന്റെ ദുഃഖങ്ങള് ഓരോന്നോരോന്നായി വീടുകളിൽ നിന്ന് അഴിയട്ടെ. വിദൂരതകളില് അവള് വലിയ സൗഖ്യം പ്രാപിച്ചോണ്ടിരിക്കുക, വലിയ സൗഖ്യം പ്രാപിച്ചോണ്ടിരിക്കുക. കർത്താവിനെ തൊടുന്നുണ്ട്, കർത്താവ് അവളെ തൊടുന്നുണ്ട്, കർത്താവ് അവളെ തൊടുന്നുണ്ട്. അങ്ങ് ഇറങ്ങി നടക്കണമേ, ജീവിതങ്ങളെ സ്പർശിക്കണമേ, തൊട്ടു സുഖപ്പെടുത്തണമേ ഈശോയെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തൊട്ടു സുഖപ്പെടുത്തണേ ഈശോ, ഈശോയെ തൊട്ടു സുഖപ്പെടുത്തണേ. ജനത്തിൽ നിന്നും വിടുതൽ അത്ഭുതമായ നാമം, തലമുറകൾക്ക് അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്ക് അവകാശം. യേശുവിൻ്റെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ, യേശുവിൻ്റെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ.